കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവമക്കളാകുന്ന നമുക്ക് ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടെ ദൈവരാജ്യ നിമിത്തം ഇങ്ങനെ സംഗമിപ്പാൻ കർത്താവ് നൽകിയ നല്ല സന്ദർഭങ്ങളെ ഓർത്ത് നന്ദിയോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ആഗതരായിരിക്കുന്ന എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിലുള്ള വന്ദനങ്ങളെ ഞാൻ പ്രാരംഭത്തിൽ തന്നെ അറിയിക്കുന്നു. നമ്മുടെ ഓൺലൈൻ മീറ്റിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ വളരെ അനുഗ്രഹപ്രദമായി നടത്തപ്പെടുകയാണല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവ് നമ്മോട് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇന്ന് നമ്മുടെ മീറ്റിങ്ങുകളുടെ ഡേറ്റൊക്കെ എത്രയാണെന്ന് ഞാൻ മറന്നുപോയി. 522 ദിവസമാണല്ലോ. കർത്താവ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാനായിട്ട് കൃപ നൽകി. നമ്മുടെ ഉപവാസ പ്രാർത്ഥന ആരംഭിച്ച സമയത്ത്, 40 ദിവസം ഉപവാസ പ്രാർത്ഥന ആരംഭിച്ച സമയത്ത് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന വിഷയമായിരുന്നു ഡ്രീംസ് ആൻഡ് വിഷൻസ് എന്നുള്ള വിഷയം. എന്നാൽ ഇടയിൽ ഉപവാസ പ്രാർത്ഥന വരികയും ദൈവദാസന്മാർ അനേകർ വന്ന് ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്തപ്പോൾ നമ്മൾ താൽക്കാലികമായിട്ട് ആ വിഷയത്തെ അവിടെ നിർത്തുകയായിരുന്നു. ഇന്ന് മുതൽ നമ്മൾ വീണ്ടും ആ വിഷയം ഒന്നുകൂടെ നമ്മൾ വിചിന്തനം ചെയ്യാൻ പോവുകയാണ്. ഇന്ന് ഒരു മുഖവര ഒന്നുകൂടെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചതിനോടുള്ള ബന്ധത്തിൽ കുറച്ച് കാര്യങ്ങൾ ഒന്ന് മുഖവരിയായിട്ട് ഓർപ്പിച്ച് ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് തുടങ്ങാം. നാളെ മുതൽ നമുക്കതൊന്നും കൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് തുടങ്ങാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നലെ രാത്രി ഞാനിത് പഠിക്കാനിരുന്നതാണ്. പക്ഷേ പെട്ടെന്ന് നമ്മുടെ ഒരു വിശ്വാസി ഒരു എയർപോർട്ടിൽ പെട്ടുപോയി. 5 മണിക്കൂറോളം അവരവിടെ പെട്ടുപോയതിനാൽ പല കാര്യങ്ങൾക്ക് വേണ്ടി വിളിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ എനിക്ക് ടൈം എടുത്ത് ഇരിക്കാൻ പറ്റിയില്ല. കിടക്കുന്നത് 3 മണിക്ക് 3:30 മണിക്കാണ് ഞാൻ കിടക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു ക്ഷീണം ശരീരത്തിനകത്തുണ്ട്. ഓക്കെ, എങ്കിലും നമുക്ക് ഇന്ന് വേഗത്തിൽ നമുക്ക് ഇങ്ങോട്ട് പ്രവേശിക്കാം. ഇന്നലെ ഞാൻ പറഞ്ഞ കൊരിന്തിലേഖനം നിങ്ങൾ പലര് വായിക്കാൻ തുടങ്ങിയതിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു 5-6 പേര് എനിക്ക് അതിനകത്ത് നിന്ന് പോയിന്റുകൾ ഇട്ട് തന്നിട്ടുണ്ട്. മെച്ചം എനിക്ക് കിട്ടാത്ത പോയിന്റുകൾ കൂടെ നിങ്ങൾ വഴി എനിക്ക് കിട്ടിയെന്നുള്ള കാര്യമാണ് സത്യം. അപ്പം ഞാൻ കണ്ടെത്തിയത് 19 ആണെങ്കിൽ നിങ്ങളെല്ലാവരും കൂടെ നമ്മൾ ഒടുവിൽ അതൊരു 10-50 എണ്ണം ആകാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഒരു കാര്യത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു. ഒരു 5-6 പേര് 5-6 പേര് ആ വിഷയങ്ങളിൽ പരിശ്രമിച്ചു. അവരതിനകത്ത് വളരെ അധ്വാനിച്ചു. നല്ലൊരു കൂട്ടം മറുപടികൾ അവർ കണ്ടെത്തുകയും ചെയ്തു. അപ്പം ദൈവവചനം പഠിക്കുവാനും ദൈവവചനം ധ്യാനിക്കുവാനും ഒക്കെ നിങ്ങൾ കാണിക്കുന്ന സൈൻ ഉണ്ടല്ലോ. ഒരു 11 അധ്യായം നിങ്ങൾ ഇന്നലെ രാത്രി ആ ഒരൊറ്റ മെസ്സേജ് കേട്ടപ്പോൾ നിങ്ങൾ വായിച്ച് അതിനകത്ത് നിന്ന് നിങ്ങൾ ആ 19-20 പോയിൻ്റ് കണ്ടെത്തിയെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി വില കൊടുത്തു എന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വില കൊടുത്ത ആ വിഷയത്തിൽ ഇടപെട്ട നിങ്ങളെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു, കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ തരുന്ന സമ്മാനത്തെക്കാൾ നിങ്ങൾ ദൈവവചനത്തോട് കാണിച്ച ആ സ്നേഹമുണ്ടല്ലോ, അതിന് ഭയങ്കര പ്രാധാന്യതയുണ്ട്. എന്നെങ്കിലും നിങ്ങളെ കണ്ടാൽ നിശ്ചയമായിട്ടും ഒരു സമ്മാനം തരാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. പാസ്റ്റർമാരുടെ പ്രത്യേകത, ഒരു ചർച്ചിലെ പാസ്റ്റർ പ്രത്യേകത, ഏറ്റവും അധികം സമ്മാനങ്ങൾ കൊടുത്തു തീർക്കാനുള്ളവർ അവരായിരിക്കും. ഓക്കെ, ഞാൻ ആ വിഷയത്തെ ഇനി വീണ്ടും നീട്ടി വലിക്കുന്നില്ല. ഏതായാലും വൈകിട്ട് നമുക്ക് ബാക്കി 18 കാര്യങ്ങൾ നമുക്ക് ഇന്ന് രാത്രി ബാക്കി ഭാഗങ്ങൾ ചിന്തിക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് മുതൽ നമ്മൾ പകൽ സെക്ഷനുകളിൽ, ഞാൻ രാത്രിയും പകലും മിക്സ് ചെയ്തൊരു ടോപ്പിക് തന്നെ എടുക്കുകയായിരുന്നു. പക്ഷേ ഞാൻ ഈ ഡ്രീംസ് ആൻഡ് വിഷൻ എന്നുള്ള വിഷയം എനിക്ക് എവിടെയും കൊണ്ട് എത്തിക്കാൻ പറ്റിയിട്ടില്ല. ഇത് നിങ്ങൾ വളരെ പ്രാധാന്യതയോടെ അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗമാണ് ഡ്രീംസ് ആൻഡ് വിഷൻ എന്നുള്ള മേഖല.
നമ്മളിതിനെക്കുറിച്ച് പല കാര്യങ്ങൾ നമ്മൾ അന്ന് പറഞ്ഞു നിർത്തിയിരുന്നു. നിങ്ങളതൊക്കെ മറന്നുപോയിട്ടുണ്ടാകും എന്ന് എനിക്ക് യാതൊരു സംശയമില്ല. കാരണം ഞാൻ നിങ്ങൾ വ്യക്തിപരമായിട്ട് സംസാരിക്കുമ്പോൾ ഇവിടെ എത്രയോ മണിക്കൂറുകൾ എടുത്ത് ഞാനിവിടെ ആലറി കിടന്ന് പറഞ്ഞ കാര്യങ്ങൾ 1% പോലും അകത്ത് കയറിയിട്ടില്ല എന്ന് പേഴ്സണലി സംസാരിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും മനസ്സിലായിട്ടുണ്ട്. ഇന്നുവരെയും എനിക്കത് ബോധ്യമായി. അപ്പോൾ അതുകൊണ്ട് നിർത്തി എന്നെ കൊണ്ട് നിർത്തി പറയാൻ പറ്റിയല്ല, പറഞ്ഞ് നമുക്ക് നോക്കാം. ഓക്കെ, ഡ്രീംസ് ആൻഡ് വിഷനെ കുറിച്ച് ഞാൻ ആദ്യം എടുത്തപ്പോൾ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. അന്ത്യകാല ലക്ഷണങ്ങളെക്കുറിച്ച് നമ്മുടെ ആളുകൾ പറയുന്ന പഠിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അവർ ഇപ്പോൾ നടക്കുന്ന എന്തുണ്ടായാലും നമ്മുടെ ആളുകൾ അപ്പോൾ അതിന് അന്ത്യകാലമാണെന്ന് പറയും. ഞാൻ എൻ്റെ ചെറുപ്പം തൊട്ട് പറഞ്ഞു കേട്ട് തുടങ്ങിയിട്ടുള്ളത് ഇപ്പോൾ കർത്താവ് വരും. 1990 ആയപ്പോൾ പിന്നെ ഒരു 10 പ്രസംഗമായിരുന്നു 2000 കർത്താവ് വരുമെന്ന്. 2000 കർത്താവ് വരാതായപ്പോൾ പറഞ്ഞു അതൊരു 2-3 കൂടെ എക്സ്ട്രാ നീട്ടിയതാണ്, അത് കലണ്ടറിൻ്റെ പ്രശ്നമാണ്, ഇപ്പോൾ അടുത്തത് വരും. ഇങ്ങനെ ഓരോ സമയത്തും കണക്കുകൾ കൂട്ടി. ഇറാഖ് യുദ്ധം വന്നപ്പോൾ പറഞ്ഞു, ഇസ്രായേൽ ഒരു യുദ്ധം വന്ന്, ഇപ്പം എന്തെങ്കിലും ഒരു സംഭവം ഉണ്ട് അപ്പോൾ പറയും കർത്താവ് വരാൻ പോവാന്ന് പറയും. അപ്പോൾ കർത്താവ് വരാൻ പോവുക, അതായത് യാതൊരു സംശയവുമില്ല. ഇവിടെ നടക്കുന്ന സംഭവങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്ത്യകാല ശാസ്ത്രം പഠിപ്പിക്കുന്നവരുണ്ട്. അത് കേൾക്കാൻ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് താനും. കാരണം അത് കേൾക്കുമ്പം ഈ ദൈവത്തോടുള്ള ഭയത്തിലോ ദൈവത്തോടുള്ള സ്നേഹത്തിലോ ഒന്നുമല്ല നമ്മുടെ ആളുകൾ പലപ്പോഴും ദൈവരാജ്യം സംബന്ധിച്ച് ബലപ്പെടുകയോ പണിയപ്പെടുകയോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പേടിച്ച് പഠിക്കുക, പേടിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുക, അല്ലെ പേടിച്ച് ബൈബിൾ പഠിക്കുക, പേടിച്ച് ശരിയാകുക എന്ന തത്വമാണ് ഇങ്ങനെയുള്ള പ്രസംഗകർ ഉപയോഗിക്കുന്നത്. അവർ വെളിപ്പാട് ദിവസം സാധാരണ നമ്മുടെ ആളുകളാരും വെളിപ്പാട് ദിവസം വായിക്കുകയല്ല. അപ്പോൾ അതിനകത്തുള്ള 10 കൊമ്പോ 10 തലയോ എനിക്കിതൊന്നും കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. 10 തല 10 കൊമ്പ് പിന്നെ എന്തുവാ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നു മുദ്രയേൽക്കാത്തവർ, അതുപോലെ വെട്ടിക്കിളിപ്പട, ഇതൊക്കെ കൂടെ പറഞ്ഞ് 7 കലശം 7 ക്രോധം 7 ഇതെല്ലാം കൂടെ പറഞ്ഞ് വിപ്പിടി കാണിക്കുമ്പോൾ നമ്മുടെ ആൾക്കാരെല്ലാം കൂടെ ഒരാഴ്ചയ്ക്ക് ശരിയായി ജീവിക്കും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇതൊക്കെ കൂടെ കാണുമ്പോൾ, ഇനിയിപ്പോൾ കൊറോണ വന്നപ്പോൾ പറഞ്ഞു ഇത് കർത്താവിൻ്റെ വരവാന്ന് പറഞ്ഞു, ഇതാണ് ലാസ്റ്റ് ലക്ഷണം എന്ന് പറഞ്ഞു, ആരോ ഒരാൾ പറഞ്ഞു കേട്ടു ഇവിടുത്തെ കേരളത്തിൽ മൊത്തം മണ്ടേരി വന്ന് ഈ തെങ്ങിൻ്റെ മണ്ടയ്ക്ക് മണ്ട ഇത് വന്നില്ല തെങ്ങ് ഇതായി പോയില്ലേ, അത് കൊക്കക്കോളക്കാർ കൊണ്ടൊന്ന് മറ്റേ ഹെലികോപ്റ്ററിൽ കൊണ്ടൊന്ന് മരുന്നടിച്ചതത്ര. എന്തൊക്കെ വിവരക്കേടുകളാണ് നമ്മുടെ ആൾക്കാർ ഒരു ലജ്ജ കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കേൾക്കാനും ചിരിക്കാനും കുറേ ആൾക്കാരും ഇരിക്കുന്നുണ്ട്. എനിക്കറിയില്ല ഇത് എങ്ങോടാണ് നമ്മുടെ പോക്കുന്ന. പോട്ടെ, എൻ്റെ വിഷയം അതൊന്നുമില്ല. അപ്പം ഞാനീ പറഞ്ഞു വന്ന കാര്യം സാരാംശം, അന്ത്യകാല ലക്ഷണമെന്ന് പറയുന്നത് ഇവിടുത്തെ ലോകപരമായി നടക്കുന്ന സംഭവങ്ങൾ നല്ലത്, ഇവിടുത്തെ യുദ്ധങ്ങൾ യുദ്ധസ്തുതികളൊക്കെ വലവ്, പക്ഷേ ഏറ്റവും ബെസ്റ്റ് ലക്ഷണം നമുക്ക് പറയാനുള്ളത് അതൊന്നും ലക്ഷണമല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ യുദ്ധങ്ങളുണ്ടാകും, യുദ്ധസ്തുതികളുണ്ടാകും, ക്ഷാമങ്ങളുണ്ടാകും, ഭൂകമ്പങ്ങളുണ്ടാകും, ഇതെല്ലാം ഇവിടെ നടക്കും, ഇതെല്ലാം ഇഷ്ടപ്രകാരം നടക്കുന്നതല്ലേ. എന്നാൽ അന്ത്യകാല ലക്ഷണമായിട്ട് ബൈബിൾ പറയുന്നത് അന്ത്യകാലത്ത് സകല ജഡത്തിൻ്റെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ കാണും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. അപ്പം സ്വപ്നം, ദർശനം, പ്രവചനം എന്നീ ഗിഫ്റ്റുകൾ സഭയ്ക്കകത്ത് ശക്തിയോടെ തുറക്കുന്ന സമയമാണ് അന്ത്യകാല സമയമെന്ന് പറയുന്നത്. ഞാനൊന്നുകൂടെ പറയാം, പുറമേ യുദ്ധം നടക്കും, പുറമേ ക്ഷാമം നടക്കും, പുറമേ പ്രശ്നം നടക്കും, പുറമേ ആൻറ്റി ക്രൈസ്റ്റ് വരും, പുറമേ അതിനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാകും, വൺ വേൾഡ് സിസ്റ്റം വരും, ഇതൊക്കെ അതായിരിക്കാം മതേ. ഞാനതൊന്നും അല്ലെന്ന് പറഞ്ഞില്ല. ഇവിടെ നമ്മുടെ കയ്യിലെല്ലാം ഇപ്പോൾ ആധാർ കാർഡ് വന്നില്ലേ, ആധാർ കാർഡ് ഒരാളുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ ആധാർ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ സകല ഹിസ്റ്ററി അതിനകത്തായില്ലേ. ഇനി നാളെ ആധാർ കാർഡ് ഒരു ചിപ്പെന്ന രൂപത്തിൽ നമ്മുടെ മേൽ വെച്ചുപിടിപ്പിക്കാൻ അതേ സമയമൊന്നും വേണ്ട. അപ്പോൾ ഇതെല്ലാം ഇവിടുത്തെ ഏക ലോക ഗവൺമെൻറ്റിനേക്കുള്ള ക്രമീകൃതമായ ഘടകങ്ങളായി മാറ്റപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അവനത് സംശയമില്ല. പക്ഷേ നിങ്ങളറിയേണ്ട കാര്യം അത് നടക്കട്ടെ എന്നേ. ഏത് ക്ഷാമത്തിലും നമ്മെ ക്ഷേമത്തോടെ പോറ്റുന്നൊരു കർത്താവുണ്ടോ? ഉണ്ടെങ്കിൽ പിന്നെ നമ്മളെന്തിനാ അങ്ങോട്ട് നോക്കി വിപ്രാളപ്പെടുന്നത്? ഏലിയാവോട് ചോദിക്കുക, നോഹയോട് ചോദിക്കുക, പരിപാലിക്കുവാനും പരിപോഷിപ്പിക്കുവാനും ശക്തനായൊരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അപ്പം അതുകൊണ്ട് ഇവിടെ നടക്കുന്ന സംഭവങ്ങളെ ചൊല്ലി അല്ല നമ്മൾ ശരിയാകുന്നത്, ഇവിടെ നടക്കുന്ന സംഭവങ്ങളിലേക്ക് നോക്കിയല്ല നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്താ പറയുക അതിൻ്റെ വേരിയേഷൻ നടക്കുന്നത്, ക്രിസ്തീയ ജീവിതത്തിൻ്റെ വേരിയേഷൻ നടക്കുന്നത് അല്ലെങ്കിൽ അവൻ്റെ വളർച്ച നടക്കുന്നത് കാൽവറിയുടെ വെളിപ്പാടിനാലാണ്. യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ഒരുവൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു വന്ന ക്രിസ്തു കേന്ദ്രീകൃതമായ വെളിപ്പാടിലാണ് ഒരു വ്യക്തിയുടെ അകത്തുള്ള ആത്മീയ വളർച്ചകൾ നടക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്ന സാരാംശം,
ഈ ഭൂമിയിൽ കർത്താവിൻ്റെ വരവടുത്തു എന്നതിന് ഏറ്റവും ബെസ്റ്റ് സൈൻ എന്ന് പറയുന്നത് കർത്താവിൻ്റെ സഭയ്ക്കകത്ത് വരങ്ങൾ നിറയാൻ തുടങ്ങും. ഹലോ, കർത്താവിൻ്റെ സഭയ്ക്കകത്ത് സ്വപ്നങ്ങൾ, ദർശനങ്ങൾ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇപ്പം നമ്മൾ അന്വേഷണം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന നേരമായിട്ടില്ല, ആരാധിക്കുന്ന സമയമായിട്ടില്ല, പുറകെ വരുന്നുണ്ട്, വരുമായിരിക്കാം. നമുക്കൊന്ന് പറയാം എന്താണ് അന്ത്യകാല ലക്ഷണം. അന്ത്യകാല ലക്ഷണം, ഞങ്ങളുടെ മക്കൾ പ്രവചിക്കാൻ തുടങ്ങും. ആമേൻ പറ, ഞങ്ങളുടെ മക്കൾ പ്രവചിക്കാൻ തുടങ്ങും, ഞങ്ങളുടെ മക്കൾ ദർശനങ്ങൾ കാണാൻ തുടങ്ങും. പറ, ഒന്ന് പറഞ്ഞ വാക്ക്, നിങ്ങളിത് ഇങ്ങനെ പറയും തോറും നിങ്ങളുടെ വീട്ടിനകത്ത് ഇത് ഉണ്ടാകാൻ തുടങ്ങും. ഹലോ, നിങ്ങളുടെ വീട്ടിൽ പറ, ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് ഇതിങ്ങനെ ഓരോ ക്ലാസ്സിലും ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവന് വിരോധമായിട്ട് മടക്കുമ്പോഴും നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുക. പറയുമ്പോൾ നിങ്ങളുടെ വാക്കി, നിങ്ങളുടെ നാവിന് അധികാരമുള്ളത് കൊണ്ട് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കാൻ തുടങ്ങും. പറ, ഞങ്ങളുടെ മക്കൾ പ്രവചിക്കാൻ തുടങ്ങും, ഞങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കാൻ തുടങ്ങും, ഞങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ കാണാൻ തുടങ്ങും, ഞങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണാൻ തുടങ്ങും. ഇത് അന്ത്യകാല സഭയുടെ ലക്ഷണമാണ്. ഹല്ലേലൂയ. ഒരു ആമേൻ കർത്താവേ, നമുക്ക് ഒരുമിച്ച് പറയാം. ഓക്കെ, അപ്പോൾ നമ്മളിത് വിശദമായിട്ട് നമ്മളെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. ആ ഭാഗം നമ്മൾ ഓർപ്പിച്ചിട്ടുള്ളതാണ്. ഇനി ദൈവം നമ്മോട് സംസാരിക്കുന്ന മേഖലകളെക്കുറിച്ച് നമ്മൾ പല കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിനകത്ത് എടുത്തിരുന്നു. ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും നമുക്ക് അത് ആവർത്തന വിരസതി, നിങ്ങൾക്ക് ആവർത്തന വിരസതി ഒന്നുമില്ല, അതെല്ലാം മറന്നുപോയി എന്നുള്ള കാര്യം എനിക്കറിയാം. എന്നാലും എനിക്കത് പറയുമ്പോൾ ഒരു ആവർത്തന വിരസതിയായി മാറാൻ സാധ്യതയുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കാതെ ഒന്നും കൂടെ ഞാൻ ഇതിൻ്റെ നമ്മുടെ വിഷയത്തിനകത്തേക്ക് വരികയാണ്. നിങ്ങൾ ശ്രദ്ധിക്കൂ, നിങ്ങൾ ശ്രദ്ധിക്കൂ. നമുക്ക് വിഷൻസ് ആൻഡ് ഡ്രീംസ് എന്ന ഭാഗത്തിൻ്റെ ഒരു കുറച്ച് ഭാഗം ഞാനൊരു ഒരു ഒരു മണിക്കൂറിൽ താഴെ മാത്രമാണ് പ്രസംഗിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഓക്കു ഓക്കെ. അപ്പം ഈ ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മുടെ ഒരു പ്രത്യേകതയുള്ളത്, ഞാൻ ഈ ഒരു വിഷയം പറഞ്ഞു വരുമ്പോൾ ആ വിഷയത്തിൻ്റെ ആഴത്തിന് അല്ലെങ്കിൽ ആ വിഷയത്തിൻ്റെ വിഷയം തെളിയിക്കാൻ ആവശ്യമായ ആ വിഷയത്തിൻ്റെ ഘടനയ്ക്ക് ആവശ്യമായ ഒരു റൂട്ട് കൂടെ അതിൻ്റെ പുറകിൽ വെട്ടുന്നത് കൊണ്ടാണ് മുഖവരയ്ക്ക് അല്പസമയം എടുത്തത്. ഓക്കെ, നമ്മൾ പതുക്കെ അതിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പം നമ്മൾ മനുഷ്യരായതുകൊണ്ട് നമ്മൾ നാച്ചുറൽ വേൾഡിലാണ് ജീവിക്കുന്നത്. നമ്മൾ കാണുന്ന ലോകത്തിൽ, പ്രകൃതിപരമായി കാണുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ലോകത്തിൽ ജീവിക്കുന്ന നമുക്ക് സ്പിരിച്വൽ വേൾഡിനെക്കുറിച്ചോ അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ആത്മലോകത്തെക്കുറിച്ചോ വലിയ പിടിപാടൊന്നുമില്ല. നമുക്ക് അതിനകത്ത് വലിയ ആരും മിണ്ടുന്നില്ല, വലിയ വിശ്വാസമൊന്നുമില്ല. അപ്പം നമ്മൾ ഈ തലത്തിലേക്ക് നമ്മുടെ വിശ്വാസത്തെ വളർത്താനും നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെടുത്തുവാനുമാണ് നമ്മോടുള്ള ബന്ധത്തിൽ ദൈവം ദർശനങ്ങൾ കാണിക്കുന്നത്, ദൈവ സ്വപ്നങ്ങൾ കാണിക്കുന്നത്. ഞാനൊന്നുകൂടെ പറയാം, ക്രിസ്തുകേന്ദ്രീകൃതമായി വളരുന്നൊരു വ്യക്തിയെ ദൈവം കാണിക്കുന്ന കാഴ്ചകൾ എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ വളർത്തിയെടുക്കാനാണ്, ഒരു വ്യക്തിയെ ഉയർത്തിയെടുക്കാനാണ്, ഒരു വ്യക്തിയെ പണിപെടുക്കാനാണ്. നിങ്ങളിൽ തന്നെ എത്രയോ പേര് കർത്താവ് ഇന്ത്യയിൽ ഒരു ഉണർവയക്കും, നിങ്ങളുടെ പട്ടണത്തിൽ കർത്താവ് ഒരു ഉണർവയക്കും എന്ന് കർത്താവ് നിങ്ങളെ കാണിച്ചു. ഈ കാണിച്ച കാഴ്ചയാലല്ലേ നിങ്ങളിത് വിശ്വസിച്ചത്? നിങ്ങൾ ഒരു പ്രസംഗത്താലാണോ കർത്താവ് ഇന്ത്യയിൽ ഉണർവയക്കുമെന്ന് നിങ്ങളുടെ അകത്ത് വിശ്വാസം വന്നത്? ഇതിനകത്ത് നല്ലൊരു കൂട്ടം ആളുകളും ദൈവം അയക്കുന്ന ഉണർവിനെക്കുറിച്ച് വിശ്വസിക്കാൻ കാരണം ദൈവം നിങ്ങളെ കാണിച്ചതിനാലാണ്, അല്ലേ? കാണിച്ചതിനാലല്ലേ കേട്ട് നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസത്തിൻ്റെ പ്രത്യേകത. അത് അല്പം കഴിയുമ്പോൾ തളരാൻ തുടങ്ങും. നിങ്ങൾ കണ്ടില്ലേ പൈശാചിക സാമ്രാജ്യം തകരുന്നത്? നിങ്ങൾ കണ്ടില്ലേ അവൻ്റെ കോട്ട പൊളിയുന്നത്? നിങ്ങൾ കണ്ടില്ലേ ദൈവം അത്ഭുതകരമായി ദൈവമക്കളെ, ദൈവദാസന്മാരെ, ദൈവസഭയെ വളർത്തുകയും പ്രയോജനപ്പെടുകയും ചെയ്യുന്നത്? ഇനി നിങ്ങൾ കണ്ടില്ലെങ്കിലും നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നവർ കണ്ടത് കേട്ടില്ലേ നിങ്ങൾ? അപ്പം നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രത്യേകത, നിങ്ങളത് വിശ്വസിക്കാൻ കാരണം നിങ്ങൾക്ക് വിശ്വാസമുള്ളവരോ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടതുകൊണ്ടോ ആണ് നിങ്ങൾ വിശ്വാസത്തിൽ ബലപ്പെട്ടത്, നിങ്ങൾ ആ തലത്തിലേക്ക് ഒന്നുകൂടെ ആഴമായി ചിന്തിക്കാൻ തുടങ്ങിയത്. ഓക്കെ, അപ്പം നമ്മുടെ പ്രത്യേകത, മനുഷ്യൻ്റെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടാലേ നമുക്ക് വിശ്വാസം വരൂ. നമുക്ക് കണ്ണുകൊണ്ട് കാണാത്ത കാര്യങ്ങൾ, നമ്മൾ കാണാത്ത കാര്യങ്ങൾ, നമ്മൾ തൊടാത്ത കാര്യങ്ങൾ വിശ്വസിക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ നാച്ചുറൽ വേൾഡിൽ ജീവിക്കുന്നവരാണ്. കാരണം നമ്മൾ എന്ന് പറയുന്നത്, മനുഷ്യനെന്ന് പറയുന്നത് ദേഹം, ദേഹി, ആത്മാവ്, മൂന്ന് ഘടകങ്ങൾ ചേർന്നതാണ്. ഇതിനകത്ത് നമ്മുടെ ശരീരം മണ്ണിൽ നിന്നെടുത്തതാണ്. മണ്ണിൽ നിന്നെടുത്ത നമ്മുടെ ശരീരത്തിൻ്റെ പ്രത്യേകത, ഇത് നാച്ചുറൽ വേൾഡിലെ ഘടകങ്ങളാകിയാൽ ഇതിൻ്റെ പ്രത്യേകത ഇത് കണ്ടാലേ വിശ്വസിക്കൂ.
ഇത് 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 തൊട്ടാലേ വിശ്വസിക്കൂ. ഇത് വെറുതെ ചാടിക്കേറി അങ്ങനെ വിശ്വസിക്കുന്ന പ്രകൃതി ഈ സാധനത്തിനില്ല. ഏതിന്? നമ്മളുടെ ശരീരത്തിനില്ല. അപ്പൊ ശരീരത്തിന്റെ സെൻസുകളാലാണ് നമ്മുടെ അകത്ത് ഉറപ്പുണ്ടാകുന്നത്. അപ്പൊ നമ്മെ ഉറപ്പിക്കാൻ, നമ്മെ പണിയാൻ, നമ്മെ ബലപ്പെടുത്താൻ ദൈവം ഉപയോഗിക്കുന്ന ടൂളുകളാണ് വിഷൻസ്, അല്ലെങ്കിൽ ദർശനങ്ങൾ, അല്ലെങ്കിൽ സ്വപ്നങ്ങൾ, അല്ലെങ്കിൽ ട്രാൻസുകൾ, ആത്മവിവശതകൾ. ഓക്കെ, ഞാൻ ഒന്നുകൂടെ അത് വിശദമാക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആഴം ഒന്നുകൂടെ മനസ്സിലാക്കാൻ ദൈവാത്മാവ് കൃപ നൽകും. ഞാനൊരു വാക്യം കൂടെ വായിച്ച് നമുക്ക് അതിനകത്തേക്ക് പതുക്കെ ഒന്ന് ഇറങ്ങാൻ ശ്രമിക്കാം. നമുക്കൊരു ഒന്ന് ഇറങ്ങാൻ നമുക്ക് ശ്രമിക്കാം. ഒന്നെടുത്ത് നിങ്ങൾ യോഗന്നാന്റെ സുവിശേഷം അറിയാവുന്ന വാക്യമാണ്. നമ്മുടെ വിഷയത്തോടുള്ള ബന്ധത്തിൽ അത്ര ആധികാരികമായ വാക്യം അല്ലെങ്കിലും തൊട്ടുപാടെ നമ്മൾ വായിക്കാൻ പോവുകയാണ്. യോഗന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം ഒന്ന് ആദ്യം വായിച്ച് നമുക്ക് അവിടെ നിന്ന് കൊണ്ട് തുടങ്ങാം. നമുക്ക് യോഗന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം. ശിഷ്യന്മാർ അവനോട്, ഞങ്ങൾ കർത്താവിനെ കണ്ട് എന്ന് പറഞ്ഞാറേ, ഞാൻ അവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കയില്ല എന്ന് അവൻ അവരോട് പറഞ്ഞു. കണ്ടോ, ഇത് നമ്മുടെ തോമസ് ലീഗ പറഞ്ഞ ഒരു വാക്യമാണ്. ഞാൻ അവനെ കാണുകയും അവൻ്റെ ആണിപ്പാടുള്ള കൈകളിൽ വിരലിടുകയും, എന്തോ വായിച്ച് ഞാൻ ആ കാര്യം വിട്ടുപോയി. ഓക്കെ, അപ്പോൾ അവനെ കാണുകയും അവനെ സ്പർശിക്കുകയും ചെയ്യാതെ ഞാൻ വിശ്വസിക്കുകയല്ല. 3.5 വർഷം യേശുവിൻ്റെ കൂടെ മടന്ന് നിത്യജീവന്റെ വചനം കേട്ട് അസാധാരണ അത്ഭുതം കണ്ട് കർത്താവ് ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള ശക്തമേറിയ സന്ദേശം കേട്ടു പഠിച്ച തോമസ് ലീഗ നോക്കിയേ, തൻ്റെ ശിഷ്യന്മാർ യേശു ഉയർത്തെഴുന്നേറ്റെന്ന സാക്ഷ്യം പറഞ്ഞിട്ടും, നോക്കൂ, അവര് അവനെ കണ്ടെന്ന് പറഞ്ഞിട്ടും തോമസ് പറയും, ഞാൻ വിശ്വസിക്കുകയല്ല, ഞാൻ വിശ്വസിക്കണമെങ്കിൽ എനിക്ക് അവനെ തൊടണം, എനിക്ക് അവനെ കാണണം. അപ്പം നോക്കിയേ, യേശു അവനെ, അവൻ്റെ വിശ്വാസത്തെ വളർത്താൻ അവനെ ഇന്ത്യയിലേക്ക് അയക്കാമെന്ന് ഞാൻ കൂട്ടിച്ചേർക്കുക കേട്ടോ, രാജ്യങ്ങളുടെ അപ്പോസ്തലനായി അവനെ പ്രയോജനപ്പെടുത്താൻ അവന് കാണത്തക്കവണ്ണം, അവന് സ്പർശിക്കത്തക്കവണ്ണം അവൻ്റെ മുൻപിൽ വീണ്ടും പ്രത്യക്ഷനാകുകയാണ്. അർത്ഥാൽ എൻ്റെ ആദ്യത്തെ ടോപ്പിക്, ആദ്യത്തെ പോയിന്റ്, സ്പർശനം കാഴ്ച നിങ്ങളുടെ വിശ്വാസത്തെ വളർത്തും. കണ്ണുകൊണ്ട് നിങ്ങൾ കാണുന്നത്, കൈകൊണ്ട് നിങ്ങൾ തൊടുന്നത്, നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ വിശ്വാസത്തെ വളർത്തും. അപ്പോൾ അതുകൊണ്ട് ദൈവം നമ്മുടെ ഫെയ്ത്തിനെ വളർത്താൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ഈ 3 മേഖല എന്ന് പറയുന്നത്. ഞാൻ അവനെ 2 ആക്കി ചുരുക്കുന്നു. ഡ്രീംസ് ആൻഡ് വിഷൻ, നിങ്ങളുടെ ഫെയ്ത്തിനെ വളർത്താൻ, നിങ്ങളെ ഉപയോഗിപ്പാൻ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുന്ന ടൂളുകളാണ്. ഓക്കെ, നമുക്കിനി അതിനകത്തേക്ക് ഒന്നുകൂടെ നമുക്ക് പ്രവേശിക്കാം. നമ്മളെല്ലാം ഈ ഭൂമിയിൽ ജീവിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 3 നല്ല ചൂടുണ്ട് മോള്. ഓക്കെ, അത് ഓപ്പൺ അല്ലല്ലോ. ഓക്കെ, സോറി, എവിടെ? നമ്മൾ ജീവിക്കുന്നത് ശരീരത്തിലാണ്, ശരീരത്തിലാണ്, മനുഷ്യ ശരീരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ശരീരത്തിൽ ജീവിക്കുന്ന നമ്മൾ സ്വപ്നങ്ങളിലൂടെ, ദർശനങ്ങളിലൂടെ കാണുന്നത് ദൈവം ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും സ്പിരിച്വൽ വേൾഡിലെ ഘടകങ്ങളുമാണ് നമ്മൾ കാണുന്നത്. നമ്മൾ അതിലേക്ക് പ്രവേശിക്കുന്നു. ശ്രദ്ധിച്ചെൻ്റെ കൂടെ കഴിയുന്നവർ വരണേ. ദർശനങ്ങളിലൂടെ, സ്വപ്നങ്ങളിലൂടെ നമ്മൾ കാണുന്ന കാര്യങ്ങൾ എന്താണ്? ദൈവം കാണിക്കുന്ന കാര്യങ്ങൾ എന്താണ്? അല്ലെങ്കിൽ നമ്മൾ കാണുന്ന കാര്യം എന്താണ്? ഒന്ന്, സ്പിരിച്വൽ വേൾഡിൽ നടക്കാൻ പോകുന്ന കാര്യം, നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഉള്ള കാര്യങ്ങൾ. 2, ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, അത് നാച്ചുറൽ വേൾഡിൽ തന്നെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ. പ്രധാനമായ ഈ 2 ഘടകങ്ങളല്ലേ നമ്മുടെ സ്വപ്നങ്ങളിലൂടെ, ദർശനങ്ങളിലൂടെ നമ്മൾ കാണുന്നത്? അതെ, പ്രധാനമായ. പിന്നെ എൻ്റെ ഉപഘടകങ്ങൾ കുറേ ഉണ്ട്. ഞാൻ പറഞ്ഞ സ്വപ്നങ്ങൾ പല ടൈപ്പാണ്. നമ്മൾ അതിലേക്കൊക്കെ ഇറങ്ങാം, പതുക്കെ ഇറങ്ങാം. അപ്പൊ നമ്മളുടെ ജീവിതം, ഒന്നാമത് അറിയുക, നിങ്ങൾ ഒരു സ്വപ്നം ദൈവത്തിൽ നിന്ന് കാണാൻ ആരംഭിച്ചെങ്കിൽ നിങ്ങളുടെ മേലൊരു പ്രവാചക അഭിഷേകമുണ്ട്. ഞാൻ അവനൊക്കെ വാക്യം എടുത്ത് പറഞ്ഞിരുന്നു. സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനുണ്ടെങ്കിൽ ഞാൻ അവന് ദർശനത്തിൽ എന്നെ തന്നെ വെളിപ്പെടുത്തി, സ്വപ്നത്തിൽ ഞാൻ അവനോട് സംസാരിക്കുകയും ചെയ്യും. ഞാൻ ഈ പറഞ്ഞ വാക്യം ചിലപ്പോൾ ഒരു വാക്യം മുകളിലോ താഴെയോ ആയിരിക്കാം, ഏതായാലും കറക്റ്റാണ്, വാക്യം അവിടെ അങ്ങനെ ഉണ്ട്.
അപ്പൊ സ്വപ്നം കാണുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനെ ഗൗരവമില്ലാതാക്കി കളയരുത്. ദൈവമാണ് നിങ്ങളെ കാണിച്ചതെന്ന് ബോധ്യമാകുന്ന, അതായത് പേക്കിനാവുകൾ അല്ലെങ്കിൽ. ഇനി ഈ ചില ആളുകൾക്കൊരു കുഴപ്പമുണ്ട്, അവര് ചില ഒരു അപകടം വരാൻ പോകുന്നു, അല്ലെങ്കിൽ പാമ്പ് കൊത്താൻ വരുന്നു, അല്ലെങ്കിൽ നിങ്ങളെ ഒരു സിംഹം വിഴുങ്ങാൻ വരുന്നു. അപ്പം നിങ്ങൾക്ക് സംഭവിക്കുന്ന അസ്വസ്ഥതകളെ, അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന നഷ്ടങ്ങളെ കാണിക്കുന്ന ദർശനങ്ങൾ അല്ലെങ്കിൽ സ്വപ്നങ്ങൾ കാണുമ്പോൾ പലരും അതിൻ്റെ പൊട്ട സ്വപ്നമെന്ന് പറയാറുണ്ട്. അയ്യോ കർത്താവ് എന്നെ ഈ സ്വപ്നങ്ങളൊന്നും കാണിക്കരുതെന്ന് പറയാറുണ്ട്. തെറ്റാണത്. നിങ്ങളെ കർത്താവ് അങ്ങനെയുള്ള കാഴ്ചകൾ കാണിക്കുന്നത് നമുക്ക് അങ്ങനെ ദൈവം കാണിക്കുന്ന കാഴ്ചകൾ കാണണമെങ്കിൽ എങ്ങനെ എന്ത് പ്രാർത്ഥിച്ച് കിടക്കണം എന്നൊക്കെ പുറകിൽ നമുക്ക് നാളെയോ മറ്റന്നാളൊക്കെ ചിന്തിക്കാം. എനിക്ക് ദൈവം അത് പറയാനായിട്ട് കൃപ തരട്ടെ, ആരോഗ്യം കൂടെ തരട്ടെ. അപ്പോ നിങ്ങൾ ഇങ്ങനെ ഒരു സ്വപ്നത്തെയും നിങ്ങൾ പൊട്ടയായി ചിന്തിക്കരുത്. ദൈവം കാണിക്കുന്നതിന് നിങ്ങൾ കാണുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഡർട്ടി മനസ്സിൽ നിന്ന്, നിങ്ങളുടെ അളിഞ്ഞ മനസ്സിൽ നിന്ന് പൊന്തി വരുന്ന സ്വപ്നമുണ്ട്. അതായത് നിങ്ങളുടെ ജഡത്തിന്റെ ആഗ്രഹത്തിൽ നിന്ന് പൊന്തി വരുന്ന സ്വപ്നമുണ്ട്. ഇനി ഈവിൾ സ്പിരിറ്റുകൾ കാണിക്കുന്ന ഡ്രീംസ് ഉണ്ട്. അപ്പോൾ ഈവിൾ സ്പിരിറ്റ് കാണിക്കുന്ന ഡ്രീംസുകളും നിങ്ങളുടെ ജഡത്തിന്റെ അളിഞ്ഞ ചിന്തകൾ കൊണ്ടുവരുന്ന സ്വപ്നങ്ങളും ഇല്ലാതാക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? അപ്പൊ അതിനെ രണ്ടിനെയും നിർവീര്യമാക്കാൻ ഒരു ഭക്തൻ പഠിക്കണം. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? നിങ്ങളുടെ മനസ്സിനകത്ത് കിടക്കുന്ന, എനിക്കതിന് വേറെ പദം കിട്ടുന്നില്ല, അളിഞ്ഞ മനസ്സ്, അല്ലെങ്കിൽ എന്താ, ജഡമനസ്സിൽ നിന്ന് നിങ്ങൾ സ്വപ്നങ്ങൾ കാണാം. അപ്പൊ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ക്രമീകരിക്കാൻ പഠിക്കണം. നിങ്ങൾ സ്വപ്നം കാണാൻ വേണ്ടി ക്രമീകരിക്കുകയല്ല, അത് നിങ്ങളുടെ അകത്തുണ്ടാക്കുന്ന വിഷൻ വേൾഡിനെ അത് ബാധിക്കുമെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ക്രമീകരിക്കാൻ പഠിക്കണം. ഓക്കെ, നമുക്ക് അവിടെ നിൽക്കാം. നമുക്ക് ഞാൻ പുറകെ അങ്ങോട്ട് വരാം. ഈയോബിന്റെ പുസ്തകം നിങ്ങൾ പഠിച്ചാൽ അവിടെ ശരീരത്തിന് രോമദർശമുണ്ടാകത്തക്ക നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ആത്മാവിനെ കാണാം. ഞാൻ കൗൺസിലിംഗ് എടുത്തപ്പോൾ പല വ്യക്തികളോട് സംസാരിച്ച കൂട്ടത്തിൽ നോക്കൂ, ഉണ്ടായിട്ടുള്ള പല അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അവരുടെ ശരീരത്തിനകത്ത് വികാരമുണ്ടാക്കത്തക്ക നിലവാരത്തിൽ വീണുപോയ ദൂതന്മാർ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആത്മാക്കൾ, വ്യക്തികളെ, പ്രത്യേകിച്ച് സഹോദരിമാരുടെ അടുക്കൽ വന്ന അവസ്ഥകൾ ഞാൻ ഒന്നല്ല ഇഷ്ടപ്രകാരം കേട്ടിട്ടുണ്ട്. നോക്കിയേ, അപ്പോൾ ഇങ്ങനെ തെറ്റായ ആത്മാക്കളും, നോക്കിയേ, നമ്മളുടെ മനസ്സും നമ്മളെ കാണിക്കുന്ന കാഴ്ചകളുണ്ട്. അത് ഒരു ക്രിസ്തുഭക്തനെ കുറിച്ച്, ഒരു ക്രിസ്തുഭക്തനോടുള്ള ബന്ധത്തിൽ അത് വളരെ കുറവായിരിക്കും. അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളെ ഒന്ന് കൗൺസിൽ ചെയ്യേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ആ വിഷയത്തിൽ ഒന്നുകൂടെ ദൈവത്തിങ്കിലേക്ക് തിരിയേണ്ടിയിരിക്കുന്നു. കൗൺസിൽ കൂടാതെ തന്നെ ഏതെങ്കിലും ഒരു സെക്ഷനിൽ ഞാനതിനെ അല്പമായിട്ട് നിങ്ങൾക്ക് ആ തലത്തിൽ നിന്ന് മാറി വരാനുള്ള കാര്യങ്ങൾ പൊതുവിൽ പറയാം. കൗൺസിലിംഗ് ആകുമ്പോൾ ഓരോരുത്തരുടെയല്ലേ സംസാരിക്കേണ്ടി വരും, അത് കൂടുതൽ സമയം നഷ്ടപ്പെടും. പൊതുവിൽ തന്നെ ഞാൻ ആ കാര്യങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പം നമ്മൾ പതുക്കെ ഇതിനകത്തേക്ക് വരികയാണ്. അപ്പം നമ്മളുടെ ഈ ഈ ഈ ശരീരത്തിൽ ജീവിക്കുന്ന നമുക്ക് ദൈവം രണ്ട് കണ്ണ് നമ്മൾ കാണത്തക്കവണ്ണം തന്നിട്ടുണ്ട്. ഈ കണ്ണുകൊണ്ടാണ് നമ്മൾ ഈ ദൃശ്യലോകം കാണുന്നത്, ഈ നാച്ചുറൽ വേൾഡ് നമ്മൾ കാണുന്നത് ഈ രണ്ട് കണ്ണുകൊണ്ടാണ്. ഈ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്ന ഈ ദൃശ്യലോകത്തേക്കാൾ യാഥാർത്ഥ്യമായ ഒരു സ്പിരിച്വൽ വേൾഡ് ഇതിൻ്റെ പുറകിലുണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി എൻ്റെ കൂടെ വരണം. നമ്മളുടെ ഈ കണ്ണുകൊണ്ട് കാണുന്ന ദൃശ്യലോകത്തേക്കാൾ യാഥാർത്ഥ്യമായ ഒരു അദൃശ്യലോകം, ഒരു സ്പിരിച്വൽ വേൾഡ് ഇതിൻ്റെ പുറകിലുണ്ട്, ഇതിനപ്പുറമുണ്ട്. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഓക്കെ, ഈ സ്പിരിച്വൽ വേൾഡിൽ കാണുന്ന പലതിൻ്റെയും സാദൃശ്യങ്ങൾ നമുക്ക് ഈ ദൃശ്യലോകത്തിൽ കാണാം. സ്പിരിച്വൽ വേൾഡിനകത്ത്, അല്ലെങ്കിൽ സ്പിരിച്വൽ വേൾഡിനകത്ത്, അല്ലെങ്കിൽ പുതുവാന ഭൂമിയിൽ, അല്ലെങ്കിൽ നിത്യതയിൽ, അല്ലെങ്കിൽ സ്വർഗത്തിലുള്ള പലതിൻ്റെയും യാഥാർത്ഥ്യങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ നിഴലുകൾ നമുക്ക് ഭൂമിയിൽ കാണാം. സ്വർഗത്തിലുള്ള ആലയത്തിൻ്റെ നിഴൽ നമുക്ക് ഭൂമിയിൽ കാണാം. ഹലോ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഞാൻ ഇതിലേക്ക് വരികയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു മുഖവര പറഞ്ഞു വരിക. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ ഈ പറഞ്ഞു വരുന്ന കാര്യം? അപ്പൊ എന്താണ് സ്വപ്നം, എന്താണ് ദർശനം, ഇത് പറഞ്ഞു വരിക. അപ്പൊ ആ ഒരു ലോകം നമ്മുടെ പുറകിലുണ്ട്, ഒരു മറ്റൊരു ലോകം ഇതിൻ്റെ പുറകിലുണ്ട്. ഇനി നിങ്ങൾ വെളിപ്പാട് പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നിത്യവയെക്കുറിച്ച്, അല്ലെങ്കിൽ പുതുവാന ഭൂമിയെക്കുറിച്ച് അവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് പുത്തന മരുശീലം കാണാം, അവിടെ നിങ്ങൾക്ക് ജീവവൃക്ഷം കാണാം, അവിടെ നിങ്ങൾക്ക് ജീവജല നദി കാണാം. ഹലോ, കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഒരു നദി അവിടെ കാണാം, ഒരു വൃക്ഷം അവിടെ കാണാം, കണ്ടോ? അപ്പൊ അവിടെ കാണുന്ന സ്പിരിച്വൽ വേൾഡിൽ കാണുന്ന നിത്യവയിൽ കാണുന്ന പലതിൻ്റെയും
സൂചകങ്ങൾ പലവിൻ്റെയും ഒരു ഭാഗം, ഒരു എങ്ങനെ എന്ത് പദമോ പറയുക, ഒരു അതിൻ്റെ മറ്റൊരു ഭാഗമാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി എനിക്ക് നിഴൽ എന്ന് പറയാൻ പറ്റുകയില്ല, നിഴൽ എന്ന് പറഞ്ഞാൽ അത് തെറ്റിപ്പോകും. അതുകൊണ്ടാണ് ഞാൻ നിഴൽ പൊരുൾ ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോഴാണ് പറയേണ്ടത്. അതിൻ്റെ സാദൃശ്യം, ആ ഓക്കെ ആ പദം കൊള്ളാം, അതിൻ്റെ സാദൃശ്യത്തിലുള്ള ഘടകങ്ങളാണ് നമ്മൾ ഈ ഭൂമിയിൽ കാണുന്നത്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ രണ്ട് കണ്ണുകൊണ്ട് ഈ ലോകം കാണുന്നത് പോലെ നമുക്ക് സ്പിരിച്വൽ വേൾഡ് കാണാൻ കഴിയുന്ന ഒരു തലത്തിലേക്ക് ഒരു വളർച്ചയുണ്ട്. ഹലോ, ഒരാമ്യം പറ. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ കണ്ണുകൊണ്ട് നമ്മൾ ഈ ദൃശ്യലോകം കാണുന്നത് പോലെ തന്നെ നമുക്ക് സ്പിരിച്വൽ വേൾഡ് കാണാൻ കഴിയുന്ന ഒരു വളർച്ചയുണ്ട്. ആ വളർച്ചയുടെ പ്രത്യേകത, ഈ നല്ല കൂട്ടം ആളുകൾക്ക് ഇഷ്ടമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമില്ലാത്തവരുണ്ടോ ദൂതന്മാരെ കാണാൻ? ഹേ, ആർക്കെങ്കിലും ഇഷ്ടമില്ലാത്തവരുണ്ടോ? ഹലോ, ഓ മിണ്ടുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ദൂതന്മാരെ കാണാൻ ഇഷ്ടമില്ലാത്തവരുണ്ടോ എന്ന്? ആരും ഉണ്ടെന്നില്ല. ഓക്കെ, ആർക്കും ഇഷ്ടക്കുറവില്ലെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മൾ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിട്ട് കാണാൻ പറ്റിയിട്ടില്ലല്ലോ. കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിട്ടും ദൂതന്മാരെ കാണാൻ പറ്റിയോ? അപ്പൊ ലാസ്റ്റ് നമ്മുടെ ഹിന്ദി എന്താ? ഹോ, അത് പാസ്റ്റർമാരെ കാണുകയുള്ളൂ, അത് പ്രവാചകന്മാരെ കാണുകയുള്ളൂ, അത് അപ്പോസ്തലന്മാരെ കാണുകയുള്ളൂ, അവർ റേനാട് ബോങ്കിയെ കാണുകയുള്ളൂ. ഹലോ, കേൾക്കുന്നുണ്ടോ നിങ്ങൾ? പക്ഷെ ബിലയാമിന്റെ കഴുത പറയും, ഞാൻ അപ്പോസ്തലനുമല്ല, ഞാൻ പ്രവാചകനുമല്ല, ഞാൻ വെറും കഴുതയാണ്. പ്രവാചകനെ ചുമക്കുന്ന കഴുത, ആത്മാവില്ലാത്ത കഴുത, നിത്യമില്ലാത്ത കഴുത, ആ കഴുതയായ ബിലയാമിന്റെ കഴുത പറയും, ഞാൻ കണ്ടിട്ടുണ്ട് അച്ചാച്ചന്മാരെ. ആരാ? ദൂതന്മാരെ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ദൂതന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ആര്? ബിലയാമിന്റെ കഴുത. അതുകൊണ്ട് ഇതിനകത്ത് ആരെങ്കിലും സ്പിരിച്വൽ വേൾഡ് കാണാത്തവരുണ്ടെങ്കിൽ, ആരെങ്കിലും ദൂതന്മാരെ കാണാത്തവരുണ്ടെങ്കിൽ, അയ്യോ എനിക്കിത് കാണാനുള്ള യോഗ്യതയില്ല, എനിക്കിതിലേക്ക് ഇങ്ങനെ വളരാനുള്ള യോഗ്യത എനിക്കില്ല, ഞാൻ അറിവില്ലാത്തവളാണ്, ഞാൻ കഴിവില്ലാത്തവളാണ്, ഞാൻ ജനിച്ച വീട് കുലമഹിമയില്ലാത്ത വീടാണെന്ന് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ, ആ കഴുതയുടെ കയ്യിൽ വടി കൊടുത്താൽ ആ കഴുത നിങ്ങൾ ഓടിച്ചിട്ടടിക്കും. കാരണം കഴുത പറയും, എനിക്ക് പകരമായി യേശു മരിച്ചിട്ടില്ല, യേശു എന്നെ വീണ്ടെടുത്തിട്ടില്ല, യേശുവിന്റെ ചങ്കിലെ ചോരിയാൽ അവൻ എന്നെ കഴുകിയിട്ടില്ല. ദൈവത്തിന്റെ ദൂതന്മാർ ദൈവത്തിന്റെ ദൂതന്മാർ എന്റെ സേവകാത്മാക്കളല്ല, പക്ഷേ നിങ്ങളുടെ സേവകാത്മാക്കളാണ് ദൂതന്മാർ, നിങ്ങളുടെ. ഒന്ന് ഒരു ആമ്യം പറഞ്ഞ കർത്താവിന്, നമ്മൾ ഈ വിഷയം പഠിക്കുകയാണെങ്കിലും ഇത് കേട്ട് ആമ്യം പറഞ്ഞു പോണം. നിങ്ങളുടെ സേവകാത്മാക്കളാണ് ദൈവത്തിന്റെ ദൂതന്മാർ. ആ ദൂതന്മാരുടെ ശുശ്രൂഷ നിങ്ങൾക്കുണ്ട്, ആ ദൂതന്മാർ നിങ്ങളെ ശുശ്രൂഷിക്കുന്നവരാണ്, ആ ദൂതന്മാരാണ് നിങ്ങളെ താങ്ങി മടത്തുന്നത്. കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം, നീ വീഴാതെ വണ്ണം, പിശാചൊരുക്കുന്ന വലക്കകത്ത് നിന്നെ പെടുത്താതെ വണ്ണം, പിശാജ് ഫാറ്റാ ചോദിക്കുമ്പോൾ നിന്നെ വിട്ടുകൊടുക്കാതെ നിന്നെ സൂക്ഷിക്കുന്ന, നിന്നെ കരുതുന്ന, നിന്നെ സംരക്ഷിക്കുന്ന, നിന്നെ പരിപാലിക്കുന്ന, നിനക്ക് മുൻപും പിൻപുമായി നിന്നെ കരുതുന്ന ദൂതന്മാരുടെ സൈന്യമുണ്ട്. വിശ്വസിക്കുന്നവർ ശക്തിയോടാമ്യം പറ കർത്താവിന്. അമേൻ. നമ്മൾ ഇതിനകത്തേക്ക് ഇറങ്ങുകയാണ്. ഇതൊരു ഭയങ്കര സമുദ്രമാണ്. ഇതിനകത്ത് ഇറങ്ങാൻ തുടങ്ങിയാൽ എക്സൈറ്റഡ് ആയി പോകും നമ്മൾ, ഭയങ്കരമായ നമ്മുടെ തലങ്ങൾ മാറാൻ തുടങ്ങും. പണ്ട് നമ്മൾ ഇത് പഠിപ്പിച്ചോ, നമ്മളെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് മുമ്പാണ് നമ്മൾ ഇത് പഠിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, നമ്മുടെ ഉപവാസ പ്രാർത്ഥന തുടങ്ങുന്നതൊക്കെ മുമ്പുള്ള കുറച്ച് ദിവസങ്ങൾ എല്ലാവരും സ്വപ്നം കണ്ടു വരുന്നു, രാവിലെ പറഞ്ഞ് പാസ്റ്റർക്ക് പ്രസംഗിക്കാൻ സമയമില്ല. ഇത് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഹലോ, ഒരു വെള്ളിയാഴ്ച എനിക്ക് പ്രസംഗിക്കാൻ സമയം തന്നില്ല. അത്രയ്ക്കധികം ആൾക്കാർ ദർശനം കാണാൻ തുടങ്ങി, അത്രയ്ക്കധികം ആൾക്കാർ സ്വപ്നം കാണാൻ തുടങ്ങി. ആ നമ്മുടെ മീറ്റിങ്ങുകളാണ് നമ്മുടെ ഇടയിൽ ശക്തമായ വിഷൻസ് വേൾഡ്, ഡ്രീംസ് വേൾഡ് ഓപ്പൺ ആക്കിയത്. നമ്മൾ വീണ്ടും അങ്ങോട്ട് പ്രവേശിക്കുകയാണ്. വിടാൻ പറ്റില്ല നിങ്ങളെ, കാഴ്ച മങ്ങുന്നവരായി വിടാൻ പറ്റുകയില്ല. നമുക്ക് ഒരുമിച്ച് അതിനകത്തേക്ക് പ്രവേശിക്കാം. ഇനി നമ്മൾ നമ്മുടെ കണ്ണിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കാൻ പോകണം, എന്തുകൊണ്ട് എപ്പോഴാണ് ഇത് കാണാൻ പറ്റുമോ? ഇത് രണ്ട് ലോകമോട് ഒരുമിച്ച് കാണാൻ പറ്റുമോ? ഒന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റൊന്ന് കാണാൻ പറ്റുമോ? എന്താണ് നമുക്കിത് കാണാൻ പറ്റാത്തത്? കാണാൻ പറ്റാത്തതിന് സംഭവിച്ച പ്രശ്നം എന്താണ്? എങ്ങനെ പ്രശ്നം മാറ്റാം? ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് കിടക്കുന്നുണ്ട്. നമുക്ക് പതുക്കെ പതുക്കെ ഓരോരോ മേഖലകൾ നമുക്ക് ഇതിനകത്തേക്ക് പ്രവേശിക്കും. ഞാൻ പറഞ്ഞല്ലോ, എനിക്കിത് ഒന്നും കൂടെ നിർത്തി പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നമുക്കിത് അറിയാതെ സ്പീഡായി പോകുന്നു. നമുക്കെടുക്കാം രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 8 മുതൽ വാക്യം. ഞാൻ ഡ്രീംസിലേക്ക് പോകുന്നതിനൊക്കെ മുമ്പ് ഈ രണ്ട് വേൾഡ് പറയുകയാണ്. അപ്പോൾ ആ വേൾഡിൽ നടക്കുന്ന കാര്യമാണ് കർത്താവ് നമ്മളെ കാണിക്കുന്നത്, അല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യമാണ് കർത്താവ് സ്വപ്നത്തിലൂടെ കാണിക്കുന്നത്. കണ്ടോ? അപ്പോൾ സ്പിരിച്വൽ വേൾഡിൽ നമ്മുടെ ഇടയിൽ കണ്ട പല അനുഭവങ്ങളുണ്ടല്ലോ. പരിശുദ്ധാത്മാവ് ചില വ്യക്തികളെ ആത്മാവിൽ പൊക്കിയെടുത്തു കൊണ്ടുപോയെന്ന് നിങ്ങൾ കണ്ടില്ലേ?
ചില വ്യക്തികളുടെ മുമ്പിൽ കർത്താവ് എഴുതി കാണിച്ച് നിങ്ങൾ കണ്ടില്ലേ? ഈ പ്ലാറ്റ്ഫോമിൽ നടന്ന കാര്യമല്ലേ ഞാൻ ഈ പറയുന്നത്? പരിശുദ്ധാത്മാവ് വ്യക്തികളെ വിവശതയ്ക്കകത്ത് സ്വർഗത്തിൽ കൊണ്ടുപോയ അനുഭവം നിങ്ങൾ കേട്ടില്ലേ? പരിശുദ്ധാത്മാവ് സ്വപ്നത്തിനകത്ത് സ്പിരിറ്റിനെ പൊക്കിക്കൊണ്ടുവന്ന് രാജ്യത്തിന്റെ ഉണർവിന് വേണ്ടി അഭിഷേകം ചെയ്യുന്ന കാര്യം നിങ്ങൾ കേട്ടില്ലേ? എന്തിനാ? ദൈവത്തിന്റെ ദൂതന്മാർ ആരാമന്റെ മടുവിൽ ഇറങ്ങി നിൽക്കുന്നവ് കണ്ട സാക്ഷി നിങ്ങൾ കേട്ടില്ലേ? ആരാമന്റെ മടുവിൽ ദൈവാത്മാവ് കുഞ്ഞുങ്ങളെ ദർശനങ്ങൾ കാണിക്കുന്ന സാക്ഷി, അത് ഇവിടെ നടന്ന കാര്യമല്ലേ? ഒരു ആമ്യം പറഞ്ഞ കർത്താവിന്. അപ്പോൾ ഇങ്ങനെ ഒരു ലോകം നമ്മുടെ പുറകിലുണ്ട്. ഈ ലോകത്തിന്റെ, ഈ സ്പിരിച്വൽ വേൾഡിന്റെ അകത്താണ് നമ്മൾ ഇരിക്കുന്നവ. നമുക്ക് ഒന്നും കൂടെ നമുക്ക് അതിനകത്തേക്ക് പോകാം, നമുക്ക് അതിനകത്തേക്ക്. അപ്പം ഞാൻ സ്പിരിച്വൽ വേൾഡും ഫിസിക്കൽ വേൾഡും രണ്ട് വേൾഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിനൊരു തെളിവ് കൂടെ തന്നിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന വാക്യങ്ങളാണ്, എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് ഇറങ്ങുകയാണ്. ഓക്കെ, നമുക്ക് വായിച്ചേ. നിങ്ങളുടെ അടുത്ത് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള വാക്യങ്ങളാണ് വായിക്കേണ്ടത്. 8 മുതലുള്ള വാക്യങ്ങൾ വായിച്ചേ. അനന്തരം ആരാം രാജാവിന് ഇസ്രായേലിനോട് യുദ്ധമുണ്ടായി, ഇന്നിന്ന സ്ഥലത്ത് പാളയം ഇറങ്ങണം എന്നിങ്ങനെ അവൻ തന്റെ ഭൃത്യന്മാരുമായി ആലോചന കഴിച്ചു. എന്നാൽ ദൈവപുരുഷൻ ഇസ്രായേൽ രാജാവിനോട്, ഇന്ന സ്ഥലത്തുകൂടി കടക്കാതിരിപ്പാൻ സൂക്ഷിക്ക, അരാമ്യർ അവിടേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞയച്ചു. അവൻ അവിടേക്ക് ശക്തിയുള്ള സൈന്യത്തെ കുതിരകളും രഥങ്ങളുമായി അയച്ചു. അവർ രാത്രിയിൽ ചെന്ന് പട്ടണം വളഞ്ഞു. ദൈവപുരുഷന്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ട് ബാല്യക്കാരൻ അവനോട്, അയ്യോ യജമാനനെ, നാം എന്തു ചെയ്യും എന്ന് പറഞ്ഞു. അതിനവൻ, പേടിക്കണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണു തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരന്റെ കണ്ണു തുറന്നു. എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. അവർ അവന്റെ ഇവിടെ നമുക്ക് രണ്ട് വ്യക്തികളെ കാണാം. രണ്ട് വ്യക്തികളെ നമുക്ക് ഈ വാക്യം ഇഷ്ടപ്രകാരം അറിയുന്നതാണ്. നമ്മൾ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പല സമയത്ത് വ്യക്തികളുടെ കണ്ണ് തുറക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, ഇവിടെ രണ്ട് വ്യക്തികൾ, ഒന്ന് ഏലീശ, മറ്റൊന്ന് ഏലീശയുടെ പ്രവാചകൻ, ഏലീശയുടെ ശിഷ്യൻ, പ്രവാചക ശിഷ്യൻ. ഇവനകത്ത് രണ്ടുപേരുടെ പ്രത്യേകത, ഒരാൾക്ക് ഒരു സമയം രണ്ടു ലോകവും കാണാൻ കഴിയുന്ന ഒരാളാണ്. അതായത് ഏലീശ, ഏലീശയ്ക്ക് അരാം സൈന്യത്തിന്റെ രഥങ്ങളെയും കുതിരകളെയും കാണാം. അപ്പൊ തന്നെ സ്വർഗമയച്ച അഗ്നിമയമായ രഥങ്ങളെയും കുതിരകളെയും കാണാനായിട്ടുള്ള കണ്ണും തുറന്നിട്ടുണ്ട്. അപ്പൊ ഈ കണ്ണ് രണ്ടാമത്തൊരു കണ്ണല്ലേ? അപ്പൊ ആദ്യത്തെ കണ്ണുകൊണ്ടവൻ കാണുന്നത് മെറ്റീരിയൽ വേൾഡ് ആണ്. നിങ്ങൾ ആരെങ്കിലും ഈ വ്യക്തികളെ ഒന്ന് ആഡ് ചെയ്യണേ. ഓക്കെ, മോൻ നിങ്ങളുടെ ആരും ഈ ഇതിനകത്ത് ഓക്കെ ലാപ്ടോപ്പ് ഇരിക്കുന്നവരുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ കോഹോസ്റ്റ് ആക്കാം കേട്ടോ. ലാപ്ടോപ്പിൽ ഇരിക്കുന്നവർക്ക് ഒരുമിച്ച് കാണാമല്ലോ. ഓക്കെ, ആൽബിൻ മോൻ എന്തോ ക്ലാസ് ഉണ്ടെന്ന് ഇത് ലീവായി പോയി. ഓക്കെ, അപ്പം മെറ്റീരിയൽ വേൾഡും സ്പിരിച്വൽ വേൾഡും ഒരുപോലെ കാണാൻ കണ്ണു തുറന്നവനാണ് എലീശ. പക്ഷേ ഏലീശയുടെ കൂടെ ദീർഘവർഷങ്ങളായി ജീവിക്കുന്ന പ്രവാചക ശിഷ്യന്റെ പ്രശ്നം, അവൻ ജീവിക്കുന്നത് രണ്ടു ലോകവും കാണാൻ കഴിയുന്ന ഏലീശയുടെ കൂടെയാണ്. പക്ഷെ അവന്റെ പ്രത്യേകത, പ്രശ്നം, അവന് ഒരു ലോകമേ കാണാൻ പറ്റുന്നുള്ളൂ. അവന് മെറ്റീരിയൽ വേൾഡ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. സ്പിരിച്വൽ വേൾഡ് ഇന്നുവരെ അവൻ കണ്ടിട്ടില്ല. ഈ പ്രവാചക ശിഷ്യൻ യോനയാണെന്ന് യഹൂദന്മാരുടെ തൽമൂദ് പറയുന്നെന്ന് പാസ്റ്റർ കെ ഒ തോമസ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഡയാന വന്നിട്ടുണ്ടോ? ഡയാന ആഡായിട്ടുണ്ടോ? എനിക്കത് ഓൺ ഡയാന ഉണ്ടല്ലേ. എനിക്കത് ഓണായിരിക്കുന്നവരെ കാണുകയുള്ളൂ, അതാണ് എൻ്റെ ഒരു പ്രശ്നം. വീഡിയോ ഓണായാലാണ് കാണുകയുള്ളൂ. ഓക്കെ ഓക്കെ, അപ്പം എൻ്റെ ലൈൻ, എൻ്റെ ഇത് കട്ടായി പോവുക. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം എന്താ പറഞ്ഞെന്ന്. അപ്പം ഏലീശ ഈ രണ്ട് വേൾഡും ഒരുമിച്ച് കാണുന്നവനാണ് ഏലീശ. ഇത് അപ്പം മാത്രമല്ല, ഏലിയാവിന് അഗ്നിമയമായ രഥങ്ങൾ, അഗ്നി അശ്വങ്ങൾ സ്വർഗത്തിലേക്ക് എടുക്കുന്നതും ഏലീശ കണ്ടിട്ടുണ്ട്. അപ്പൊ ഏലീശയുടെ മേൽ രണ്ടാമതൊരിക്കൽ സ്വർഗത്തിലേക്ക് ഞാൻ എന്നെ എടുത്തുകൊള്ളപ്പെടുന്നത് കണ്ടാൽ
നിന്റെ മേൽ ഇരട്ടി ആത്മാവിന്റെ പങ്കുവരുമെന്ന് പറഞ്ഞ് ആ പോകുന്ന പോക്ക് കണ്ടു. ആരെ? ആരെ? എലീശ. അപ്പൊ ആ പോകുന്ന പോക്ക് കണ്ടത് അഗ്നിരഥങ്ങൾ എടുത്തോണ്ടല്ലേ. അപ്പൊ ആ പോകുന്ന പോക്ക് കണ്ടിട്ടല്ലേ ഇരട്ടി ആത്മശക്തി വീണത്. അപ്പൊ അതിന് മുമ്പ് തന്നെ ഇവന്റെ കണ്ണ് ഓപ്പൺ ആയിട്ടുണ്ട്. ഏലിയാവിന്റെ കൂടെ മടന്ന് വെറും കാളയെ പൂട്ടിക്കൊണ്ടിരുന്ന ഏലീശയുടെ കണ്ണ് രണ്ടു ലോകവും തുറക്കത്തക്കവണ്ണം ദൈവാത്മാവ് അവനെ വളർത്തിയവനായി സ്തോത്രം ചെയ്യുകയാണ്. നീ ആരുടെ കൂടെയാണോ നടക്കുന്നത്, ദൈവം നിന്നെ നടത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ കൂടെയാണോ നീ നടക്കുന്നത്, ദൈവം നിന്റെ കണ്ണിനെ തുറന്നുകൊണ്ടിരിക്കും. ഒരാമയം പറയാമെങ്കിൽ പറഞ്ഞു. കർത്താവിന് ഏലിയാവ് ഏലീശയുടെ കണ്ണ് തുറക്കാൻ പ്രാർത്ഥിച്ചത് നമ്മൾ കാണുന്നില്ല. പക്ഷെ കണ്ണ് തുറന്നു, ഏലീശയുടെ കണ്ണ് തുറന്നു. പക്ഷെ ശ്രദ്ധിക്കുക, കണ്ണ് തുറന്ന ഏലീശയ്ക്ക് ഒരു കാര്യം ഉറപ്പായി, എന്റെ കണ്ണ് തുറന്ന ദൈവം ഇവന്റെ കണ്ണും തുറക്കും. അവൻ കണ്ണ് പ്രാർത്ഥിപ്പിച്ച് തുറക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഞാനാ പറഞ്ഞ ആ കാര്യത്തിന്റെ ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായോ? ഏലിയാവിന്റെ കൂടെ മടന്ന് ഏലീശയുടെ കണ്ണ് തുറന്നു. ഏലിയാവ് ഒരു പ്രാവശ്യം പോലും ഏലീശയുടെ കണ്ണ് പ്രാർത്ഥിച്ച് തുറപ്പിച്ചതായിട്ട് ഞാൻ വായിച്ചിട്ടില്ല, എനിക്ക് ഓർമ്മയില്ല. ചിലപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, എൻ്റെ ഓർമ്മയിലില്ല. പക്ഷെ ഒരു കാര്യം എനിക്കുറപ്പ്, കൂടെ മടന്ന് ദൈവം ആരുടെ കൂടെ മടക്കാൻ നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നുവോ, ദൈവം നിന്നെ മേലിട്ട് അഭിഷേകത്തിന് നീ വില കൊടുക്കുന്നവനാണോ, നിന്റെ കണ്ണ് ദൈവം തുറന്നിരിക്കും. നമ്മൾ അവിലേക്ക് വരിക. അപ്പൊ കണ്ണെപ്പോഴും അടഞ്ഞ് അവിടേക്ക് പോകണം നമുക്ക്, എന്നിട്ട് വേണം വിനകത്തേക്ക് കയറാൻ. അപ്പൊ നിന്റെ അടഞ്ഞുപോയ കണ്ണിന് ദൈവം തുറന്നാൽ നിനക്ക് സ്പിരിച്വൽ വേൾഡ് കാണാം. ആമേൻ. ഒരാമേൻ പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പറഞ്ഞു. നിങ്ങൾ അഞ്ചാറ് പേരെങ്കിലും 5-10 പേരും ഓൺ ചെയ്തിരിക്കുന്നുണ്ടല്ലോ. ഒരാമേൻ ആരെങ്കിലും ഒക്കെ പറഞ്ഞാലേ എനിക്കൊരു സന്തോഷമാണ്. കാരണം രാവും പകലും ഞാൻ തന്നെ പ്രസംഗിക്കുക. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ഒരു സന്തോഷം, നിങ്ങൾക്കിത് പ്രയോജനപ്പെടുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് ഒരു സ്തോത്രമൊക്കെ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ദൈവം നമ്മെ നിർത്തിയ ഇടത്ത് ദൈവം നമ്മുടെ മേൽ ആത്മമണ്ഡലം തുറക്കുന്ന, അല്ലെങ്കിൽ ദൈവം നമ്മെ വിളിച്ച വിളിയിൽ നാം വിശ്വസ്തരായി നിൽക്കാൻ തുടങ്ങിയാൽ നമ്മുടെ കണ്ണ് തുറക്കാൻ തുടങ്ങും. എന്നാൽ പ്രവാചക ശിഷ്യന്റെ കണ്ണ് തുറക്കുന്നില്ല. ആരുടെ? അത് യഹൂദന്മാരുടെ തൽമൂദ് പറയുന്നു, അത് യോനയാണെന്ന്. യോനയുടെ കണ്ണ് തുറക്കുന്നില്ല. പക്ഷേ ഏലീശ പ്രാർത്ഥിച്ചപ്പോൾ യോനയുടെ കണ്ണ് ദൈവം തുറന്നു. അവൻ അഗ്നിരഥങ്ങളെ, അഗ്നിയശുങ്ങളെ കാണാൻ തുടങ്ങി. അപ്പൊ എന്റെ ചോദ്യം, എന്തുവായി യോനയുടെ കണ്ണിന് പറ്റിയേ? അപ്പൊ എന്താ മനുഷ്യവർഗത്തിന്റെ കണ്ണിന് പറ്റിയേ? എന്തുകൊണ്ട് നമുക്ക് സ്പിരിച്വൽ വേൾഡ് കാണാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് സ്പിരിച്വൽ വേൾഡ് കാണാനുള്ള നമ്മുടെ കഴിവുകൾ അസ്തമിച്ചു പോയി? അത് അസ്തമിച്ചു പോയത് നിങ്ങൾ ഒരു വാക്യത്തിലേക്ക് വന്നേ. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് വന്നേ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 7-8 ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ടു ഫലം പറിച്ചു തിന്നു ഭർത്താവിനും കൊടുത്തു അവനും തിന്നു. ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു തങ്ങൾ നഗ്നരെന്ന് അറിഞ്ഞു. സ്പിരിച്വൽ വേൾഡിലേക്ക് പ്രവേശിക്കുവാനും ആത്മമണ്ഡലത്തിലെ അനുഭവങ്ങൾ അനുഭവിക്കുവാനും അറിയുന്നവർ, ആഗ്രഹിക്കുന്നവർ ഈ ഭാഗത്തെ കുറിച്ച് ഒരു അവലോകനം നിങ്ങളുടെ അകത്ത് കിടക്കണം. നോക്കൂ, ഏദൻ തോട്ടത്തിൽ അവർ കാണുന്ന വൃക്ഷങ്ങളുടെ ഫലം നല്ലതെന്ന് കാണാൻ അവരുടെ കണ്ണിന് കാഴ്ചയുണ്ടായിരുന്നു. പക്ഷേ അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കൂ. അപ്പൊ അവരെ കണ്ണിന് കാഴ്ചയുണ്ടായിരുന്നു. 7-ാം വാക്യം, അവർ കാണാൻ കഴിവുള്ളവരായിരുന്നു. എന്താ അവിടെ വായിച്ചത്? നമ്മൾ ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന് സ്ത്രീ കണ്ടു. കണ്ടോ? അപ്പോൾ അവൾ അന്ന് വീണുപോയിട്ടില്ല. ആത്മാവിനാൽ ദേഹത്തെയും ദേഹിയെയും ഭരിച്ച് ജീവിക്കുന്ന ഹൗവ നോക്കിയപ്പോൾ കാണുന്നത് എന്താണെന്ന് തിരിച്ചറിയാനായിട്ടുള്ള പ്രാപ്തി അവൾക്കുണ്ടായിരുന്നു.
ഞാൻ അതിൻ്റെ മറുഭാഗത്തേക്ക് പോകുന്നില്ല. എൻ്റെ റൂട്ട് കണ്ണു തുറക്കുകയാണ്. എന്തുകൊണ്ട് നമുക്ക് സ്പിരിച്വൽ വേൾഡ് കാണാൻ പറ്റുന്നില്ല? എങ്ങനെ നമുക്കിത് കാണാം? എങ്ങനെ നമുക്ക് അതിലേക്ക് പ്രവേശിക്കാം? അപ്പോൾ ഇവിടെ ഇവർ ആ വൃക്ഷഫലം ഭക്ഷിച്ചപ്പോൾ അവളുടെ കണ്ണു തുറന്നു. ശരി, അപ്പൊ അതുവരെ അവൾ കണ്ണടഞ്ഞിരിക്കുകയായിരുന്നോ? അപ്പൊ എന്താണ് അവൾ കണ്ണു തുറന്നപ്പോൾ കണ്ടത്? നന്മമിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം ഭക്ഷിച്ചപ്പോൾ അവരുടെ കണ്ണു തുറന്നു. അപ്പൊ അതുവരെ കാണാത്തൊരു മേഖല കാണാൻ അവരെ കണ്ണു തുറന്നു. കേക്കുമ്പോൾ അതുവരെ കാണാത്തൊരു മേഖല കാണാൻ അവരെ കണ്ണു തുറന്നപ്പോൾ അതുവരെ കണ്ടുകൊണ്ടിരുന്ന ഒരു ലോകം അവരുടെ മുമ്പിൽ അടയാൻ തുടങ്ങി. ശ്രദ്ധിച്ചു കേൾക്കണം, ശ്രദ്ധിച്ചു കേൾക്കണം. ഏദൻ തോട്ടത്തിൽ അവർ ജീവിച്ചിരുന്നപ്പോൾ ആത്മാവിന്റെ കീഴിൽ ആത്മാവിന് വിധേയപ്പെട്ട് ശരീരവും ദേഹിയും ചലിക്കുന്ന സമയം, മനുഷ്യൻ ആത്മീകനായിരുന്ന സമയം. ഹലോ, എപ്പോൾ ദൈവം പറഞ്ഞ തിന്നരുതെന്ന് പറഞ്ഞത് അവർ തിന്നോ? അപ്പോൾ അപ്പോൾ അവന്റെ കണ്ണു തുറന്നു. അവരുടെ കണ്ണു തുറന്നു എന്ത് കാണാൻ? നഗ്നത കാണാൻ, നന്മയും തിന്മയും തിരിച്ചറിയാൻ അവരുടെ കണ്ണു തുറന്നു. അപ്പൊ അതുവരെ അതിന്റെ അർത്ഥം എന്താ? നന്മയും തിന്മയും കാണാനായിട്ട് അവരുടെ കണ്ണ് ശക്തിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലായോ? വേണ്ട, എന്റെ വ്യാഖ്യാനം വിട്, ഒറ്റകാര്യം ഉറപ്പ്, അവരെ കണ്ണു തുറന്നത് വായിച്ചില്ലേ? എന്ത് കാണ? അത് തുറന്നപ്പോഴല്ലേ അവർ നഗ്നരാണെന്ന് മനസ്സിലായത്. ഹലോ, അപ്പോൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന അതിനപ്പുറം വേണ്ടാത്തത് എന്തോ കാണാൻ അവരെ കണ്ണു തുറന്നു. ഞാൻ അവന് നമ്മുടെ റബ്ബി പറഞ്ഞ വാക്ക് കൂട്ടിച്ചേർക്കുന്നു, ജൂയിഷ് റബ്ബി പറഞ്ഞ വാക്ക് കൂട്ടിച്ചേർക്കുന്നു. നന്മയും തിന്മയും തിരിച്ചറിയാനായിട്ടുള്ള കണ്ണു തുറന്നു. ഈ നന്മയും തിന്മയും തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നമ്മള് നല്ലൊരു കൂട്ടം ആളുകൾ ഈ ബൈബിൾ പ്രസംഗിക്കുന്നവർ പോലും അവർ നന്മയും തിന്മയായി പഠിപ്പിക്കുന്നത്, അത് ചെയ്ത തെറ്റ്, ഇത് ചെയ്ത നന്മ. ഇതിനപ്പുറം നമ്മൾ ജീവിക്കേണ്ടത് അവന്റെ ജീവനിലാണ്, നമ്മൾ ജീവിക്കേണ്ടത് അവനിലാണ്, അവന്റെ ട്രൂത്തുകളിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. അതിൽ ജീവിക്കുമ്പോൾ നമ്മിൽ നിന്ന് നന്മ തിന്മയല്ല, അവന്റെ ജീവന്റെ സ്വഭാവം വെളിപ്പെടാൻ തുടങ്ങും. പോട്ടെ, എന്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നിൽക്കുന്നില്ല, ഞാൻ ഓടിയിറങ്ങി വരികയാണ്. അപ്പോ മനുഷ്യൻ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നതിനപ്പുറം അറിവിന്റെ ലോകത്തിൽ നിന്നുകൊണ്ട് കാണാൻ അവന്റെ കണ്ണു തുറന്നു. പതുക്കെ 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 അവന്റെ സ്പിരിച്വൽ കണ്ണടയാൻ തുടങ്ങി, ആത്മലോകം കാണുന്ന കണ്ണടയാൻ തുടങ്ങി. ഞാൻ അവൻ ഇനി തെളിവ് പറഞ്ഞുതരാം, തെളിവ് പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് എന്റെ കൂടെ വരണമേ. സ്പിരിച്വൽ വേൾഡിന്റെ പ്രത്യേകത, നമ്മുടെ ദൈവം ആത്മാവാണ്. ദൈവം സൃഷ്ടിച്ച ദൂതന്മാർ ആത്മാക്കളാണ്. ബൈബിൾ അങ്ങനെ തന്നെയുണ്ട്, ബൈബിൾ അങ്ങനെ തന്നെയുണ്ട്. അവർ ആത്മാക്കളാണ്, ആത്മരൂപികളാണ്. പൈശാചിക ലോകത്തെ വിന്യസിച്ചിട്ടിരിക്കുന്ന നാല് മേഖലകളായിട്ടാണ് അവരെയും ആത്മാക്കളായിട്ട് അവർക്ക് അവരെയും ആത്മാക്കളായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പൊ ശ്രദ്ധിച്ചു കേൾക്കൂ, ഇങ്ങനൊരു സ്പിരിച്വൽ വേൾഡ് പിന്നെ പുറകിലുണ്ട്. ദൈവം ആത്മാവ്, അല്ലെ ദൈവം, ദൂതന്മാർ, പൈശാചിക ലോകം, ഇങ്ങനെയുള്ള ഒരു സ്പിരിച്വൽ വേൾഡിലെ വ്യക്തിത്വങ്ങൾ പിന്നെ പുറകിലുണ്ട്. ഇനി ഇതിനപ്പുറം സ്പിരിച്വൽ വേൾഡ് ഞാൻ നേരത്തെ ഓർപ്പിച്ചു, കുറെ യാഥാർത്ഥ്യങ്ങളുണ്ട്, കുറെ ഘടകങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, നിത്യത കണ്ടവരുണ്ട്, സ്വർഗത്തിൽ പോയവരുണ്ട്, ദൂതന്മാരെ കണ്ടവരുണ്ട്, ഇങ്ങനെ കുറെ അനുഭവങ്ങൾ പുറകിലുണ്ട്. ഞാനിതൊരു ഒരു മുഖവരെ പറഞ്ഞു വരികയാണ്. അപ്പോൾ നോക്കി, ദൈവത്തെ കണ്ട്, ദൈവത്തിന്റെ സാന്നിധ്യം കണ്ട്, മഹത്വവാനായ ദൈവത്തിന്റെ പ്രസൻസ് അനുഭവിച്ച്, നേരിട്ട് ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിലായിരുന്നു മനുഷ്യൻ ഏതെല്ലാം. വെയിലാറുമ്പം ദൈവം തോട്ടത്തിൽ ഇറങ്ങി വരുമായിരുന്നു. ഇനി പാപം ചെയ്തിട്ട് പോലും ദൈവത്തിന്റെ നടക്കുന്ന ശബ്ദം അവൻ കേട്ടോ? ഹലോ, ഏദൻ തോട്ടത്തിൽ വെയിലാറിയപ്പോൾ യഹോവയാം ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവൻ കേട്ടോ? അതിന്റെ അർത്ഥം എന്താ? പാപം ചെയ്തിട്ട് കണ്ണു തുറന്നിട്ടും ദൈവം നടക്കുന്ന ശബ്ദം, ഒച്ച കേൾക്കാൻ മനുഷ്യന്റെ കഴിവ് നഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. പിന്നെ എപ്പോഴും നഷ്ടപ്പെട്ടത്, പാപം ചെയ്ത് പതുക്കെ പതുക്കെ ജീവനിൽ നിന്ന് അകന്ന് സ്വയകേന്ദ്രീകൃതമായ, ഹലോ, ലോകത്തെ രസിക്കുന്ന, നോക്കിയ സംഗീതത്തിൽ രസിക്കുന്ന ലോക വ്യവസ്ഥയിലേക്ക് മനുഷ്യൻ ഇറങ്ങിപ്പോയപ്പോഴാണ് ദൈവശബ്ദം കേൾക്കാനും ദൈവത്തെ കാണാനും ദൈവത്തെ അറിയാനും മുഖാമുഖമായി സംസാരിക്കുവാനൊക്കെയുള്ള മനുഷ്യന്റെ സകല സാധ്യതകളും നഷ്ടപ്പെട്ടു.
ദൈവം ഇറങ്ങി വന്ന് തോട്ടത്തിൽ ഇറങ്ങി വരുന്നു പറഞ്ഞത് രസത്തിൽ ഇറങ്ങി വരികയായിരുന്നു അല്ല, ദൈവം ആദാമിനോട് ആഭിമുഖമായി സംസാരിക്കുമായിരുന്നു, ദൈവം അവനോടുകൂടെ അവിടെ ഇരിക്കുക ഒരു അമ്മയും പറകർത്താവിന്. പക്ഷെ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ ഇതിനെല്ലാം ഉള്ള ഇത് തിരിച്ചറിയാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു. എന്തിനേറെ, ഹലോ, എന്തിനേറെ അബ്രഹാമിന്റെ വീട്ടിൽ ദൂതന്മാർ വന്നില്ലേ, യഹോവയാം ദൈവവും ദൂതന്മാരും കൂടെ വന്നില്ലേ. വന്നപ്പോൾ എന്താ ഉണ്ടായത്, വന്നപ്പോൾ അബ്രഹാം ദൂതന്മാരെ സൽക്കരിച്ചില്ലേ, അറിയാതെ ചിലർ ദൂതന്മാരെ സൽക്കരിച്ചില്ലേ, അതാരാ, അത് അബ്രഹാം അല്ലേ. അപ്പൊ ദൂതൻ വീട്ടിൽ വന്ന ദൂതനാണ് വന്നതെന്ന് അറിയാൻ പോലും കഴിവില്ലാതെ വണ്ണം മനുഷ്യന്റെ കണ്ണ് അടഞ്ഞുപോയി. ഹലോ, ശസ്കനാതിര, ഞാൻ ഒന്നുകൂടെ പറയാം, ദൂതനാണ് എന്റെ വീട്ടിൽ വന്നതെന്ന് അറിയാൻ പോലും കഴിയാതെ വണ്ണം മനുഷ്യന്റെ കണ്ണ് അടഞ്ഞുപോയി. പ്രൈസ് ദ ലോർഡ്. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? പക്ഷേ ദൈവം അതിനെല്ലാം റീസ്റ്റോർ ചെയ്യാൻ പോവുക. ദൈവം അതിനെല്ലാം റീസ്റ്റോർ ചെയ്യുക. അപ്പൊ ദൈവത്തിന്റെ മനുഷ്യനോടുള്ള ഇടപെടലുകൾക്ക് കുത്തിടേണ്ടി വന്നു. നേരിട്ടുള്ള ഇടപെടലുകൾക്ക് മനുഷ്യന്റെ കണ്ണു തുറന്നു. ദൃശ്യലോകം അവന്റെ നന്മയും തിന്മയും കാണാൻ തുടങ്ങി. ആത്മീയമായത് കാണാൻ കഴിയാതെ അവന്റെ കണ്ണടഞ്ഞുപോയി. ദൈവത്തിലും ദൈവത്തിന്റെ നേരിട്ടുള്ള പ്രത്യക്ഷകൾക്ക് മുമ്പിൽ നിൽക്കാൻ കഴിയാതെ വേണം മനുഷ്യൻ വെറും ജഡമായി പോയി. ഇങ്ങനെ അധംപതിച്ച മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരാൻ ദൈവം അവനോട് സംസാരിക്കാൻ തുടങ്ങി. ദൈവം അവനോട് സംസാരിച്ച സംസാരങ്ങളിൽ പ്രധാനമായത് കുറെ ദർശനങ്ങളിലൂടെ സ്വപ്നത്തിലൂടെയാണ്. ദൈവത്തിൽ നിന്ന് അകന്നുപോയവനെ ദൈവത്തിന്റെ ഡെസ്റ്റിനിയിലേക്ക്, ദൈവത്തിലുള്ള ഫെയ്ത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ ദൈവം ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ടൂളാണ് സ്വപ്നം, ദർശനം. ഓക്കെ, നമുക്ക് ഒന്ന് രണ്ട് വാക്കുകളൂടെ വായിച്ച് നമുക്ക് അതിനകത്തേക്ക് ഒന്നുകൂടെ ഇറങ്ങാം. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വന്നേ, ഉൽപ്പത്തി പുസ്തകം 15 അധ്യായത്തിലേക്ക് വന്നേ. നിങ്ങൾ വായിച്ചിട്ട് ബൈബിൾ വായിച്ചപ്പോൾ ഏറ്റവും അധികം സ്വപ്നങ്ങൾ കണ്ടിട്ടുള്ള പുസ്തകം പറയാമോ? ബൈബിൾ വായിച്ചപ്പോൾ ഏറ്റവും അധികം സ്വപ്നങ്ങൾ കണ്ട പുസ്തകം നിങ്ങൾക്ക് ആർക്കും പറയാൻ പറ്റുന്നില്ല അല്ലേ? വീഡിയോ ഓൺ ചെയ്തിട്ട് ഓക്കെ ലോക്ക് ചെയ്ത് വെച്ചേക്കാണോ? ഏറ്റവും കൂടുതൽ സ്വപ്നങ്ങളുള്ള പുസ്തകം ഉൽപ്പത്തിയാണ്. ഏറ്റവും അധികം ദൈവം ഇടപെട്ടിട്ടുള്ള സ്വപ്നങ്ങൾ വെളിപ്പെടുത്തി എഴുതി വച്ചിരിക്കുന്ന പുസ്തകം ഉൽപ്പത്തിയാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ദൈവം അവരെ റീസ്റ്റോർ ചെയ്യാൻ പ്രധാനമായിട്ട് ഉപയോഗിച്ച, ദൈവം അവരെ ഉറപ്പിക്കാൻ, ദൈവം അവരെ പണിയാൻ, ദൈവത്തിങ്കിലേക്ക് അവരെ ഒന്നുകൂടി ആഴമായി അടുപ്പിക്കാൻ ദൈവം അവരെ ഉപയോഗിക്കാൻ ഉപയോഗിച്ച ടൂളാണ് സ്വപ്നം, ടൂളാണ് ദർശനം. എന്നിട്ട് കർത്താവ് പറയുന്നു, അന്ത്യകാലത്ത് ഇത് ആദ്യം പകർന്നതിനേക്കാൾ ആഴമായി ഞാൻ പകരും. അപ്പൊ ഉൽപ്പത്തിയിൽ ദർശനങ്ങൾ പകർന്ന ദൈവം ഒരു ഇടക്കാലം കൊണ്ട് അവൻ ന്യായപ്രമാണത്തിലേക്കും പിന്നത്തെ ബിൽ ക്രൂശിന്റെ വെളിപ്പാടിലേക്കും നമ്മെ മടത്തി. ഒടുവിൽ അന്ത്യകാല സഭയോട് ബന്ധത്തിൽ പറയുമ്പോൾ പറയുകയാണ്, ഉൽപ്പത്തിയിലാണ് ഏറ്റവും കൂടുതൽ ദർശനങ്ങളും സ്വപ്നങ്ങളും വെളിപ്പെട്ടമെങ്കിൽ അതിന്റെ ആഴമായത്, അതിന്റെ നിറവുകൾ കർത്താവ് ദൈവ സഭയിൽ പണിയാൻ പോവുകയാണ്, കർത്താവ് അവന്റെ സഭയിൽ തുറക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്ക, എന്തിനാണ് ഉൽപ്പത്തിയിൽ ഇത് ദൈവം ഉപയോഗിച്ചത്? അതിന്റെ അതേ കാര്യങ്ങൾ, അതിന്റെ അതേ മേഖലകൾ ദൈവാത്മാവ് സഭയിൽ തുറക്കാൻ പോവുക. അപ്പൊ നിങ്ങളുടെ സ്വപ്നങ്ങൾ ഞാൻ എന്തെങ്കിലും കണ്ടു എന്ന് പറയാനുള്ളതല്ല. നിങ്ങളുടെ സ്വപ്നങ്ങൾ, ഞാനൊരു സ്വപ്നക്കാരനാണ്, ഞാനൊരു സ്വപ്നക്കാരിയാണെന്ന് തെളിയിക്കാനുള്ളതല്ല. നിങ്ങൾ ഉൽപ്പത്തിയിലെ സ്വപ്നങ്ങൾ പഠിക്ക്. നോക്കി, വിഗ്രഹത്തെ ഉണ്ടാക്കി കച്ചവടം നടത്തിരുന്ന അബ്രഹാമിനെ തന്റെ കുടുംബത്തിന് പുറത്തിറക്കി അവനെ ജാതികളുടെ പിതാവാക്കി മാറ്റുവാൻ, അവനെ ജനതകളുടെ പിതാവാക്കി മാറ്റുവാൻ, അവന്റെ വിശ്വാസത്തെ ഉറപ്പിക്കുവാൻ ദൈവം അവനോട് സംസാരിച്ച ടൂളാണ് സ്വപ്നം. നിന്നെ വിളിച്ച, നിന്നെ വർദ്ധിപ്പിച്ച, നിന്നെ ഒരു അനുഗ്രഹമാക്കുവാൻ ദൈവം ഒരുക്കുന്ന പദ്ധതികൾ തെളിയിക്കുവാൻ ദൈവം ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്വപ്നം.
അബ്രഹാമിന്റെ അനുഗ്രഹം. ഹേ അബ്രഹാമേ, നീ എങ്ങനെ വളർന്നു വിശ്വാസത്താൽ? അബ്രഹാം പറയും, ദൈവം എന്നോട് സംസാരിക്കുമായിരുന്നു സ്വപ്നത്തിലൂടെ, ദർശനത്തിലൂടെ, തേജസ്സിലൂടെ. അവൻ ഇറങ്ങി നിൽക്കുമായിരുന്നു. ഹോ റബാന, ഒരാമ്യം പറഞ്ഞു കർത്താവിന്, മിന്നെ വർദ്ധിപ്പിക്കുന്ന, മിന്നെ വിളിച്ചിരിക്കുന്ന, മിന്നോട് സംസാരിക്കുന്ന ഒരു ജീവനുള്ള ദൈവം ഉണ്ടെന്ന് നിനക്ക് ഉറപ്പ് വരുമാർ, നിന്നെ അതിൽ വളർത്തുമാർ. ദൈവത്തിന്റെ ഇടപെടലുകൾ ദൈവം തുറക്കാൻ പോവുകയാണ്. Praise the Lord. Praise the Lord. നമുക്ക് അവിലേക്ക് ഇറങ്ങാം, അവിലേക്ക് ഇറങ്ങാം. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം എടുക്കുക, 15-ാം അധ്യായം, 15-ാം അധ്യായത്തിന്റെ 5-8 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിന്റെ 5-8 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് അവിടെ ഒരു കാര്യം നമുക്ക് കിട്ടുള്ളൂ. ഹോ റബന ഷസ്കന. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിന്റെ 5-8 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ അവൻ അവനെ പുറത്തു കൊണ്ടുചെന്നു, നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിന്റെ സന്തതി ഇങ്ങനെയാകും എന്ന് അവനോട് കൽപ്പിച്ചു. അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. പിന്നെ അവനോട്, നീ ഈ ദേശത്തെ നിനക്ക് അവകാശമായി തരുവാൻ കൽദയപട്ടണമായ ഊരിൽ നിന്നും നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന യഹോവ ഞാനാകുന്നു എന്ന് അരുളി ചെയ്തു. കർത്താവായ യഹോവേ, ഞാൻ അതിന് അവകാശമാക്കുന്നത് എങ്ങനെ എന്തോന്നിനാൽ അറിയാമെന്ന് അവൻ ചോദിച്ചു. അവൻ അവനോട്, നീ 3 വയസ്സുള്ള ഒരു പശുക്കിടാവിനെയും 3 വയസ്സുള്ള ഒരു കോലാട്ടിനെയും 3 വയസ്സുള്ള ഒരു ആട്ടുകൊറ്റനെയും. സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രഹാമിന് ഒരു ഗാഢനിദ്ര വന്നു, ഭീതിയും അന്ധതമസും അവന്റെ മേൽ വീണു. അപ്പോൾ അവൻ അബ്രഹാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന ആ ദേശക്കാരെ സേവിക്കും. മതി, നിക്കട്ടെ. ഇവിടെ ദൈവം അബ്രഹാമിനോട് ഗാഢനിദ്രയിൽ സംസാരിക്കുകയാണ്. ഗാഢനിദ്രയിൽ, അതായത് ആഴമായ ഉറക്കത്തിൽ ദൈവം സംസാരിക്കുക. ഈ അബ്രഹാമിനെ കുറിച്ച് നമ്മൾ ഈ 15-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ, സന്തതിയെ തരുമെന്ന് പറഞ്ഞ് പുള്ളി വിശ്വസിച്ചു. പക്ഷേ ഈ ദേശം തരുമെന്ന് പറഞ്ഞപ്പം ആൾക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? തമ്പുരാൻ നേരിട്ട് പറയുക, പ്രവാചകം വന്നൊന്നും പറയല്ല. അപ്പൊ ദൈവം പറഞ്ഞു അവനോട്, നീ ഒരു ഉടമ്പടി ചെയ്യാൻ പറഞ്ഞു. ഈ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം ഇതല്ല കേട്ടോ, യാഗമല്ല കേട്ടോ. അറിയില്ലാത്തൊരു യാഗമാന്ന് പറയുന്നവരുണ്ട്. അബ്രഹാം അതിനെ അറക്ക, ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം യാഗമാന്ന് പറയുന്നത് ബോധക്കേടാണ്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ അബ്രഹാം ചെയ്ത് യാഗമല്ല, ഉടമ്പടിയാണ്. മൃഗത്തെ പിളർത്തി വെച്ചവന്റെ മടുവിലൂടെ യഹോവ മടക്കുകയാണ്. ഇത് നടന്നു കഴിഞ്ഞ് ഉടമ്പടി സ്ഥാപിച്ച അബ്രഹാമിന്റെ ഫെയ്ത്ത് വർദ്ധിപ്പിക്കാൻ ദൈവം അവന്റെ ഉറക്കത്തെ ഉപയോഗിക്കുന്നു. ഉറക്കത്തിൽ ദൈവം സംസാരിച്ച സ്വപ്നത്തിലൂടെ അവന്റെ വിശ്വാസത്തെ വളർത്തുന്നു. ഹലോ. അപ്പം വിശുദ്ധന്മാരെ ഉറക്കവും ഒരു അനുഗ്രഹമാണല്ലേ? നിങ്ങൾ ആരും മിണ്ടുന്നില്ല. ഒരാമയം പറയാൻ പറ്റിക്ക് പറഞ്ഞോ. വിശുദ്ധന്മാരുടെ ഉറക്കം ചത്തില്ല. നാളെ എഴുന്നേക്കാമെന്നല്ല, നാളെ എഴുന്നേറ്റാ കാണാമെന്നല്ല, നാളെ എഴുന്നേക്കുമ്പോ ഈ പരുവത്തി ചിലപ്പോ എന്നെ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞ് എഴുന്നേക്കണം. ഹലോ, കേൾക്കുന്നുണ്ടോ? നാളെ രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പം ഇന്ന് എഴുന്നേറ്റ പോലെ അല്ല ഞാൻ നാളെ എഴുന്നേൽക്കുക. കാരണം എൻ്റെ ദൈവം സ്വപ്നത്തിൽ എൻ്റെ വിശ്വാസത്തെ ഉറപ്പിക്കാൻ എന്നോട് സംസാരിക്കുന്നവനാണ്. ഒറ്റ ഉറക്കം കൊണ്ട് ചരിത്രം മാറി എത്ര പേരമറിയും ഈ പുസ്തകത്തിനകത്ത്. ഹലോ, ഒറ്റ ഉറക്കം കൊണ്ട്, ഒറ്റ ഉറക്കത്തിൽ കണ്ട സ്വപ്നത്താൽ ചരിത്രം, ജീവിതത്തിൻ്റെ മുഖച്ഛായ മാറിയ എത്ര വ്യക്തികളുണ്ട് ഈ പുസ്തകത്തിൽ അറിയാമോ? ഒരു സ്വപ്നമിന്റെ ചരിത്രം മാറ്റും. ഒരു സ്വപ്നമിന്റെ കുടുംബത്തിന്റെ ഘടന മാറ്റും. ഒരു സ്വപ്നമിന്റെ തലമുറയുടെ ജീവിതം മാറ്റും. ആമേൻ പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പറഞ്ഞോ. ഒരു സ്വപ്നം. നിങ്ങൾ ഈ അലൻ ബ്രദർ, മുംബൈയിൽ ഒരു അലൻ ബ്രദർ കയറാറുണ്ട്. ആ അലൻ ബ്രദറിന്റെ, ഈ ഞാനിത് പറയാനായിട്ട് ഓർത്തിരിക്കുന്നതല്ല, അലൻ ബ്രദറിന്റെ സഹോദരിയോ ആരോ ഒരാള് ആശുപത്രി കിടക്ക്, അവർ വിശ്വസിക്കുകയല്ല. എത്ര സുവിശേഷം പറഞ്ഞാലും വിശ്വസിക്കുകയല്ല. ഒടുവിൽ ഈ സ്വപ്നത്തിന്റെ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്ന സമയത്താണ് അലൻ ബ്രദർ ഈ ക്ലാസ്സിൽ കയറുന്നു. താനൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിനകത്ത് ഒരു ഓൺലൈൻ ക്ലാസ് പഠിക്കുന്നു.
ആ ഓൺലൈൻ ക്ലാസ് പഠിച്ചത് കേൾക്കാൻ വരുന്നവരെ പഠിക്കാൻ വരുന്നവരെ പഠിച്ച് പാസ്സാകാൻ വരുന്നവരെ കുറിച്ചൊക്കെ സ്വപ്നം കണ്ടത് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ആവോ, ആരോർക്കുന്നുണ്ട്? ആ എന്നിട്ട് താൻ പ്രാർത്ഥിച്ചു. താൻ പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ വിശ്വസിക്കാത്ത, യേശു ക്രിസ്തുവിൽ ആഴമായി വിശ്വസിക്കാത്ത തൻ്റെ സഹോദരിയെ കർത്താവ് ഒരു സ്വപ്നം കാണിച്ചു കൊടുത്തു. ഹല്ലേലൂയ! ആ ഒറ്റ സ്വപ്നം അവരെ ക്രിസ്തുവിലേക്ക് മടത്തി. ഹലോ, നിങ്ങളുടെ വീട്ടിനകത്ത് കൂട്ടുകുടുംബങ്ങളിൽ ചർച്ചക്കാർ, ഭാര്യ, ഭർത്താവ്, മക്കൾ, മാതാപിതാക്കൾ, അവർ യേശുവിനെ കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ വ്യസനിക്കരുത്, നിങ്ങൾ വ്യാകുലപ്പെടരുത്, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്ക്. ഒരു സ്വപ്നം നിന്റെ ഭർത്താവിന്റെ ചരിത്രം മാറ്റും, ഒരു സ്വപ്നം നിന്റെ ഭാര്യയുടെ ചരിത്രം മാറ്റും, ഒരു സ്വപ്നം നിന്റെ തലമുറ ചരിത്രം മാറ്റും. നാളുകളായി, വർഷങ്ങളായി ഓ റഭാന ശാന്തൽ കടകമന, ഒരിക്കൽ പോലും ഒരു വിടുതൽ ഉണ്ടാകുകയില്ലെന്ന് പറഞ്ഞ് അടച്ചു വച്ചവന് ഒരു ദിവസം കൊണ്ട് തമ്പുരാൻ പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയാ! അതുകൊണ്ട് സ്വപ്നമെന്ന ടൂളിന്റെ മഹാത്മ്യം മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം. ദൈവം പറഞ്ഞു, അന്ത്യകാലത്ത് സഭയ്ക്കകത്ത് ഈ ടൂള് പരിശുദ്ധാത്മാവ് ശക്തിയോടെ തുറക്കും. ഞാൻ ഇന്ന് രാവിലെ പ്രസംഗിക്കുന്നത് ഒരു പ്രസംഗം പ്രസംഗിക്കാനല്ല, എന്റെ ആഗ്രഹം ഇതിനകത്തിരിക്കുന്ന എല്ലാ കുടുംബങ്ങളും പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കണം. ആമേൻ പറ കർത്താവിന്. ദൈവം നിങ്ങളോട് സംസാരിക്കും. നിങ്ങളുടെ മക്കളുടെ പേരിടാൻ, നിങ്ങളുടെ മക്കളുടെ വിവാഹം സംബന്ധിച്ച്, നിങ്ങളുടെ മക്കളുടെ ജോലി സംബന്ധിച്ച്, നിങ്ങളീ പ്രവാചകന്മാരുടെ പുറകെ, കണിയാന്മാരുടെ പുറകെ മടക്കുന്ന പോലെ മടക്കേണ്ടി വരികയില്ല. നിന്നോട് ആമേൻ പറയുന്നവർ പറ, ആമേൻ പറയുന്നവർ ധൈര്യത്തോടെ പറ, എന്റെ ദൈവം എന്നോട് സംസാരിക്കും, എന്റെ ദൈവം എന്നോട് ഇടപെടും. ഞാൻ പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവേ, ഒരു സ്വപ്നം കൊണ്ട് ജീവിതത്തിന്റെ ചരിത്രം മാറ്റിയ വ്യക്തികൾ ഈ പുസ്തകത്തിനകത്ത് നിറഞ്ഞു നിൽക്കുമ്പോൾ ബൈബിൾ ഓരോടകഥന അഭിഷേകത്തിന്റെ ആഴങ്ങൾ, ആത്മ പകർച്ചയുടെ ആഴങ്ങൾ, ഹേ, സ്വപ്നത്തിലൂടെ ദൈവാത്മാവ് ചെയ്യും. ഒരു രാത്രി കൊണ്ട് നിന്റെ മെറ്റീരിയൽ മേഖല, നിന്റെ സാമ്പത്തിക മേഖലകൾക്ക് സ്വപ്നത്തിലൂടെ ദൈവം മാറ്റം വരുത്തും. നിനക്കെതിരെ വരുന്ന ലാഭാന്റെ ശക്തികളെ പിടിച്ചു വരുത്താൻ ദൈവം സ്വപ്നം അയക്കുന്ന ദൈവമാണ്. വിശ്വസിക്കാൻ കഴിയുന്നവർ ഇന്ന് രാവിലെ ദൈവത്തിന് നന്ദി പറഞ്ഞു, അവൻ വിശ്വസ്തനാണ്. സ്വപ്നം, ദർശനങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ തുറക്കുകയാണ്, നിങ്ങളെ തുറക്കുകയാണ്. അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും, ഞാൻ എന്റെ ആത്മാവിനെ പകരും. അതിന്റെ പകർച്ചയാണിത്, അതിന്റെ റിസൾട്ട് ആണിത്. ആത്മാവ് നിന്റെ മേൽ വന്നാൽ ആത്മാവ് നിന്നെ കാര്യങ്ങൾ ആഴമായി കാണിക്കാൻ തുടങ്ങും. ഓ ഷുഡാരനകനം, ഇവിടെ അബ്രഹാമിന്റെ അല്പവിശ്വാസത്തെ പരിശുദ്ധാത്മാവ്, യഹോവയാം ദൈവം, ഒരു ഉറക്കത്തിലുള്ള സ്വപ്നത്തിലൂടെ ബലപ്പെടുത്തുക, ആഴം തുറക്കുക. കണ്ടോ, തലമുറകളുടെ ഭാവിയുടെ ആഴം തുറക്കുക സ്വപ്നത്തിലൂടെ. വായിച്ചു നോക്കണം ആ പുസ്തകം. നമ്മൾ നേരത്തെ അലവിരിച്ച പഠിച്ചു വെച്ചേ, പക്ഷി ഇറങ്ങി വന്നുകൊണ്ട് ഉണ്ടായ ശാപമാണ് തലമുറ. അല്ലെന്ന്, നിന്റെ മക്കളെ ദൈവം അനുഗ്രഹിക്കാൻ പോകുന്ന അനുഗ്രഹം പറയുക അവിടെ. നിന്റെ സന്തതി 400 വർഷം അന്യദേശത്ത് പ്രവാസികളായി പാർക്കുക. എന്തിനാ അറിയാമോ? ആ സാമ്രാജ്യത്തെ കൊള്ളയിട്ട് കൊണ്ടുവരാൻ. ഹലോ, ശിക്ഷയല്ല അത്. യെരുശലേമിൽ ദൈവത്തിന് ദൈവാലയം പണിയണം, ലോകത്തിൽ ഏറ്റവും മഹത്വകരമേറിയ ആലയം പണിയണം. ആ ആലയപ്പണിക്ക് വേണ്ടി അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യമായ മിസ്രയീം സാമ്രാജ്യത്തെ കൊള്ളയിട്ട് മഹാസമ്പത്തോടെ. നിന്റെ പദ്ധതി അല്ല ദൈവത്തിന്റെ പദ്ധതി. നീ ചിന്തിക്കുക അടിമയാണ്, നീ ചിന്തിക്കുക. ലിൻസി ഒന്ന് പ്രാർത്ഥിച്ചു, ഒരു മിനിറ്റ്. എത്ര ചുമച്ചാലും ഞാൻ സ്ട്രെയിൻ ചെയ്യുന്ന അവസാനിപ്പിക്കില്ല. ഓക്കെ, അപ്പം ശ്രദ്ധിക്കൂ. ഞാൻ ഈ സ്ട്രെയിൻ ചെയ്യാൻ കാരണം, ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട, എല്ലാം തകർന്ന്, എല്ലാം ഉടഞ്ഞു കിടന്ന എന്നെ ദൈവം പണിയാൻ ഉപയോഗിച്ച ബെസ്റ്റ് ടൂളുകളുടെ ഒരു ടൂളാണ് സ്വപ്നം. തലയും കുത്തി കിടക്കുമ്പോഴും നടക്കുമ്പോഴും ഞാനിങ്ങനെ കാണുമായിരുന്നു, ഞാനിങ്ങനെ പറന്നു പോകുന്നത്, ഇങ്ങനെ പറന്നു നടക്കുന്ന കാഴ്ചകൾ. തലയും കുത്തി എന്താ പറയുക, എല്ലാ കുരുത്തക്കേട് മൊത്തം ചെയ്ത് കിടക്കുമ്പോഴും
ഞാൻ സ്വപ്നം കാണുമായിരുന്നു, ഞാനിങ്ങനെ ആകാശത്തിൽ കൂടെ പറന്ന് പറന്ന് പറഞ്ഞു. അന്ന് ഇതൊന്നും അറിയില്ല, വാക്യം പോലും അറിയില്ല. ഇപ്പൊ പിന്നെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാം, ഹോവയെ കാത്തിരിക്കുന്നവർ, ശക്തിയെ പുതുക്കവർ, കഴുകന്മാരെ പോലെ ചിറകടിച്ച്, അങ്ങനെ ആ വാക്യമെങ്കിലും അറിയാമെന്ന് വിചാരിക്കുക. ഇതൊന്നും അറിയാത്ത കാലത്ത് ഞാൻ ഈ സ്വപ്നം കാണും, അത് നല്ല കുരുത്തക്കടി ചെയ്ത് നടക്കുന്ന കാലത്തും. അപ്പൊ ദൈവം ഈ ഞങ്ങൾ എൻ്റെ ഒരു കൂട്ടുകാരൻ ശശിപാസ്റ്റർ പറഞ്ഞൊരു കാര്യമുണ്ട്. ശശിപാസ്റ്റർ ഒരിക്കൽ ഈ കർത്താവ് തന്നോട് ഇടപെട്ടിട്ട് അതിനെ തുടർന്ന് പിന്നെ വീട്ടിലുണ്ടായൊരു പ്രശ്ന നിമിത്തം ചേട്ടത്തിമ്മ പപ്പടം കൊടുക്കാതെ വന്നപ്പം പപ്പടം കിട്ടാത്തതിന് ചേട്ടത്തിമ്മയ്ക്ക് ഒരു കിഴിയും കൊടുത്ത് താൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി. അങ്ങനെ ഒളിച്ചോടി താൻ തമിഴ്നാട്ടിൽ പോയി കഞ്ചാവ് കച്ചവടം നടത്തുക. കഞ്ചാവ് കച്ചവടം ഫാസ്റ്റായിരിക്കുമ്പോഴല്ല അതിന് മുമ്പത്തെ കാര്യം പറയുകയാണ്. കഞ്ചാവ് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കൽ പോലീസ് വന്നു. പോലീസ് വന്നപ്പോൾ അപ്പം അതിന് മുമ്പ് തന്നോട് കർത്താവ് ഇടപെടുക, കർത്താവ് തന്നെ എന്തോ സൗഖ്യമൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് കേട്ടോ. അപ്പോൾ കഞ്ചാവ് പൊതിയും കൊണ്ട് താൻ ഈ കഞ്ചാവും കൊണ്ട് പോലീസ് പിടിച്ചാൽ ജയിലിൽ പോവും. അപ്പോൾ താൻ അവിടെ നിന്ന് ഈ എന്താ പറയുക, ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് കഞ്ചാവും പിടിച്ചുകൊണ്ട്, കഞ്ചാവ് സഞ്ചി നഷ്ടപ്പെടാതെ താൻ അതും പിടിച്ചുകൊണ്ട് വെള്ളത്തിലേക്ക് ഊളയിട്ടു. അങ്ങനെ താൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഇനി പറയുന്ന ഭാഗം എനിക്ക് ഓപ്പണായിട്ട് പറയാൻ വിഷമമുണ്ട്. പിന്നെ കുറേ കാലം കഴിഞ്ഞ് ഒരു അഭിഷക്തിലൂടെ താൻ കർത്താവിലേക്ക് തിരിച്ചു വന്ന് താൻ ദൈവരായിത്തി വന്ന് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നോട് അപ്പോൾ ദൈവാത്മാവ് ഒരു ദൈവദാസനോട് ദൂത് പറയുക, അന്ന് ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് വെച്ച കഞ്ചാവ് കൊണ്ട് നീ വെള്ളത്തിൽ ചാടിയപ്പം അന്നും ഞാൻ നിന്നെ കാക്കാനായിട്ട് എൻ്റെ കരവുമായി നിൻ്റെ പുറയിൽ കേൾക്കുന്ന നിങ്ങളെ കൈക്കകത്തിരിക്കുന്ന കഞ്ചാവാണെങ്കിലും നിന്നെ അവസാനിപ്പിക്കാതെ സൂക്ഷിക്കുന്ന കർത്താവ്. ഞാനിത് പറയാൻ മടിച്ചെന്ന് വെച്ചാൽ നമ്മുടെ ആൾക്കാർ പിന്നെ അവനെ ഇതിനെ വെട്ടിയെടുക്കും. ആ കഞ്ചാവ് കയ്യിലുണ്ടെങ്കിൽ കർത്താവ് സൂക്ഷിക്കും. ആ ഞാൻ പറഞ്ഞ അങ്ങനെ തന്നെയാണ്, പക്ഷേ കഞ്ചാവ് കയ്യിലുള്ളത് ശരിയാന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ദൈവത്തെ വിട്ട് അകന്നു പോകുമ്പോഴും നമ്മൾ ദൈവഗതമില്ലാത്തവിൽ കൈവയ്ക്കുമ്പോഴും നോക്കിയേ, നമ്മെ തകരാൻ അനുവദിക്കാതെ നാളെ നമ്മെ എന്താ ഉപയോഗിക്കണമെന്ന് കണ്ട് നമ്മെ കരുതുന്ന കരുത്തുള്ള കർത്താവിൻ്റെ കരം പുറകിലുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ശക്തിയോടെ ആമേൻ യേശുവിന് പറയണം. ഇത് നിനക്ക് തുറക്കുന്നത് അവൻ്റെ ഇടപെടലുകളിലൂടെയാണ്. ഹല്ലേലൂയ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് വരികയാണ്. അപ്പം ഞാനീ പറഞ്ഞ കാര്യം, സ്വപ്നം എന്നെ സംബന്ധിച്ച് ഭയങ്കരമാണ്, എന്നെ സംബന്ധിച്ച് ഭയങ്കര ദൈവം എന്നെ സഹായിക്കുന്ന ടൂളാണ്. ചർച്ചിനകത്ത് ഈ ഇപ്പോഴും ഉണ്ടായി ചർച്ചിനകത്ത്, ഒരു വീട്ടിനകത്ത് ഭയങ്കര സംസാരം നടക്കുക എന്നെക്കുറിച്ച്. അപ്പം ഞാൻ പറയുന്ന ഈ എനിക്കൊരു കാര്യമുണ്ട്, ഒരു റൂട്ടിൽ പോകണം. ഞാൻ ഇന്ന് ഫേസ്ബുക്കിനകത്ത് ഞാനൊരു ഇതിട്ടിട്ടുണ്ടായിരുന്നു, ഫേസ്ബുക്കിനകത്ത് ഒരു പിക്ചർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 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 കിണറിനകത്ത് ഒരു മരം വളരുന്നു. മരം വളരാനുള്ള സ്ഥലം കിണറല്ല, മരം വളരേണ്ടത്. ആ ഇന്നലെ പറഞ്ഞല്ലേ അത്. അപ്പോൾ ഈ നിയമങ്ങൾ നമ്മൾ പറയുമ്പോൾ, ഇതിൻ്റെ പോകേണ്ട റൂട്ട് നമ്മൾ പറയുമ്പോൾ പലർക്കും ഇഷ്ടപ്പെടില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു കാഴ്ച കാണുക, അപ്പോൾ ഈ റൂട്ട് പറഞ്ഞപ്പോൾ അതിന് വിരോധമായിട്ട് ഒരു വീട്ടിൽ നിന്ന് സംസാരിക്കുക. ആ വീട്ടുകാർക്ക് പ്രശ്നം, സംശയമില്ല. ഇപ്പം അടുത്ത് വന്ന കാര്യമാണ്, ഞാൻ ആ വീട്ടിൽ അവർ സംസാരിക്കുന്ന സംസാരം മൊത്തം സ്വപ്നം കാണുകയാണ്. ചർച്ചിനകത്ത് ഉണ്ടായിരുന്നവരാണ് ഉള്ള, ഇപ്പം എനിക്കത് പ്രസന്റും പാസ്റ്ററും ചേർത്ത് പറയാൻ പറ്റാത്ത അവസ്ഥ നിൽക്കുകയാണ്. അപ്പം നോക്കിയേ, ദൈവം അവരെ വീട്ടിൽ അവർ പറയുന്ന കാര്യം അങ്ങനെ തന്നെ കാണിക്കുക. അവർക്ക് സംശയം, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആര് പാസ്റ്റർ കൊച്ചി കൊടുത്തു കേട്ടോ കേട്ടോ. അപ്പൊ സ്വപ്നം അത്ര ആഴമാണ്, അത്ര ശക്തമായ ടൂളാണ്. നമ്മുടെ ചർച്ചിനകത്ത്, നമ്മുടെ കുടുംബങ്ങളുടെ അകത്ത്, പ്രത്യേകിച്ച് മിനിസ്ട്രിക്കകത്ത് പരിശുദ്ധാത്മാവ് ആഴമായി ഉപയോഗിക്കുന്ന ടൂളാണ് സ്വപ്നം. ശക്തമായി കർത്താവ് ഉപയോഗിക്കുന്ന പല ദൈവദാസന്മാരും ശുശ്രൂഷിക്കുന്ന സമയങ്ങളിൽ പറഞ്ഞു കാര്യം കേട്ടിട്ടുണ്ട്. ഇന്നലെ ഞാൻ ഈ സഹോദരിയെ സ്വപ്നത്തിൽ കണ്ടു, ഇന്നലെ ഞാൻ ഈ വ്യക്തിയെ സ്വപ്നത്തിൽ കണ്ടു കണ്ടോ. അപ്പൊ സ്വപ്നത്തിൽ കണ്ട വ്യക്തി, ഞാൻ പറഞ്ഞു പല രാജ്യങ്ങൾ ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്, പല പട്ടണങ്ങൾ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന സാരാംശം, സ്വപ്നമെന്ന ടൂൾ ദൈവം നമ്മെ പണിയാൻ ഉപയോഗിക്കുന്ന ടൂളുകളിൽ ഒന്നാണ്. ആർക്കും നിന്നോട് സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നീ തകർന്നു കിടക്കുമ്പോൾ നിന്നോട് മനുഷ്യവാക്കി, ഇപ്പൊ ഞാനിവിടെ നിന്ന് എത്ര നേരം എത്ര ശക്തിയോടെ വചനം പറഞ്ഞ് നിങ്ങളെ ഉറപ്പിച്ചാലും, നിങ്ങൾ ഈ വചന ശുശ്രൂഷ കഴിഞ്ഞ്, പ്രാർത്ഥന കഴിഞ്ഞ് നിങ്ങളെ പ്രശ്നത്തിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ, അല്ലേലും കർത്താവേ എപ്രാവശ്യത്തിന് വിടുതലുണ്ടാകുക, നിങ്ങൾ വരയ്ക്കാൻ തുടങ്ങും. പക്ഷേ ദൈവം നിങ്ങളൊരു കാഴ്ച കാണിച്ചാൽ, ദൈവം നിങ്ങളൊരു ദർശനം കാണിച്ചാൽ, ദൈവം നിങ്ങളൊരു സ്വപ്നം കാണിച്ചാൽ, ഹേ റഖനാദാന ഹന്തിരിബിനി ഘടകവന, ഒരാമ്യം പറയാമെങ്കിൽ പറഞ്ഞോ, ഒരാമ്യം പറയാമെങ്കിൽ പറഞ്ഞോ, ദൈവം നിങ്ങളൊരു കാഴ്ച കാണിച്ചാൽ നിങ്ങളുടെ അകത്ത് ഭയങ്കര ധൈര്യം വരും, നിങ്ങളുടെ അകത്ത് ഭയങ്കര ഉറപ്പ് വരും, നിങ്ങളുടെ അകത്ത് ഭയങ്കര ഫെയ്ത്ത് വരും. ഹേ ഷാത്തുരാന ഹൽക്കര. അപ്പൊ ദൈവം കല്യാണത്തെ കുറിച്ച് കാണിക്കൂ. ഞങ്ങളുടെ കല്യാണം ഞാൻ കണ്ടിട്ടുണ്ട്, ലിൻസിയുടെ. ഞാനെപ്പോഴും പറയുമ്പോൾ ലിൻസിയെ പതുക്കെ ഒന്ന് തോണ്ടാറുണ്ട്.
ഞങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹമായതുകൊണ്ട് തോന്നുന്നതാണ്. ലിൻസിക്ക് എന്നെ ഇഷ്ടമല്ലായിരുന്നു കല്യാണം കഴിക്കുന്ന നേരത്ത്. ലിൻസിയുടെ ആൻറ്റി എന്നെ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു. ആൻറ്റി സ്വപ്നം കണ്ട് ശക്തിയോടെ പ്രയോജനപ്പെടുത്തും, ഭയങ്കര ജനത്തിൻ്റെ മുമ്പിൽ നിർത്തി ദൈവം ഉപയോഗിക്കും എന്നൊക്കെ സ്വപ്നം കണ്ടതുകൊണ്ട് നിർബന്ധിച്ച് കഴിപ്പിച്ചതാണ്. അതുകൊണ്ടാണ് കുറേ കാലം ലിൻസി ചിരിക്കാതിരുന്നത്. ഇപ്പോൾ ഞാൻ ചിരിക്കാൻ തുടങ്ങിയില്ല. അപ്പോൾ അതുകൊണ്ട് അല്ല, ഞാൻ നിങ്ങൾക്ക് അപ്പോൾ സ്വപ്നത്തിനകത്ത് നടക്കാൻ സാധ്യതയില്ലാത്ത കല്യാണങ്ങളെ വരെ നടത്തുന്നതാണ് സ്വപ്നം. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? തകർന്ന കുടുംബങ്ങളെ പണിയുന്നതാണ് സ്വപ്നം. ലിൻസി, ഞാൻ പറഞ്ഞ തമാശ പറഞ്ഞു. ഇവരെല്ലാം എന്നെ നോക്കി ഇങ്ങനെ ഭയങ്കര ഭീകര രൂപത്തിൽ, ഏതോ ഭീകരനെ കാണുന്ന പോലെ എന്നെ കണ്ടിരുന്നുകൊണ്ട് സ്വപ്നം പറഞ്ഞു. നമ്മൾ തമ്മിലുള്ള ബന്ധം നമുക്കറിയാട്ടോ, നീ പിണങ്ങൊന്നും ചെയ്യല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങളിതൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പോകും. വൈകിട്ട് കാപ്പി കിട്ടണമെങ്കിൽ, ചോറ് കിട്ടണമെങ്കിൽ, ഇനിയ കാര്യം നടക്കണമെങ്കിൽ എനിക്ക് അവളില്ലാതെ പറ്റും. ആ അതെ, കണ്ടോ കണ്ടോ, കറക്റ്റ് സമയത്ത് ഓരോന്ന് വരണമെങ്കിൽ കൊച്ചവിടെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങളുടെ കമൻറ്റുകൾക്കായി സ്തോത്രം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു തന്നെ സാരാംശം, നമ്മുടെ കുടുംബ ബന്ധത്തെ സ്ഥാപിക്കേണ്ട ഈ സ്വപ്നം ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ദൈവം സ്വപ്നം എന്ന ടൂള് ശക്തിയോടെ ഉപയോഗിക്കുന്നു. ഞാൻ ഇത് കുറേ പറഞ്ഞതുകൊണ്ട് ഞാൻ അവിടേക്ക് പോകാത്തത്, പക്ഷേ അന്നത്തെ ക്ലാസ് കേൾക്കാത്ത ആരക്യൂവിനകത്ത് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഒന്നാം ഭാഗങ്ങൾ തുറന്നു വിട്ടത്, പറഞ്ഞു വിട്ടത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുൻപോട്ടുള്ള ഘടകങ്ങൾ, നിങ്ങളുടെ തലമുറയുടെ പേര്, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എവിടെ താമസിക്കണം, നിങ്ങൾ വാഹനം വാങ്ങുമ്പോൾ, നിങ്ങൾ എന്ത് ചെയ്യുമ്പോൾ ദൈവം നിങ്ങളോട് സംസാരിക്കാൻ ഉപയോഗിക്കുന്ന ടൂളാണ് സ്വപ്നം. ഇത് കണ്ടാൽ നിങ്ങൾക്ക് ധൈര്യത്തോടെ കാൽപാദം മുമ്പോട്ട് വയ്ക്കാം. ഞാൻ സാധാരണഗതിയിൽ നിങ്ങൾ ആളുകളോട് പറയുമ്പോൾ പറയാറുണ്ട്, നിങ്ങളുടെ വീട്ടിലൊരു കൊച്ചിൻ്റെ കല്യാണം വന്നേക്കുകയാണ്, നിങ്ങളൊരു നിങ്ങൾക്ക് പരിചയമുള്ള 10 പാസ്റ്റർമാരെ വിളിച്ച് ചോദിച്ചാൽ അതിൽ 6 പേര് പറയും ദൈവികത വന്നു, 4 പേര് പറയും ദൈവികത അല്ലെന്ന്. ഇപ്പം പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, കൂടുതൽ ആൾ എന്ത് പറഞ്ഞു അത് ചെയ്യുകയാണ്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾ എന്ത് പറഞ്ഞു അത് ചെയ്യുകയാണ്. നിങ്ങൾ എൻ്റെ കൂടെ വരുന്നുണ്ടോ? എനിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്. പ്രത്യേകിച്ച് ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം നല്ലൊരു കൂട്ടം ആളുകൾ ദൈവികത അല്ല പറയുന്നേ. ഹലോ, എന്നോട് പണങ്ങരുത്. ഞാൻ നിങ്ങളൊരു ഒരു 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 കൃത്യമായ റൂട്ടിലേക്ക് നിങ്ങളുടെ മനസ്സിനെ, ഫെയ്ത്തിനെ, ബൈബിളിനെ വളർത്താൻ വേണ്ടി പറയുക. അവരങ്ങ് വെറുതെ പറയുക. ഹലോ, അവരെ മനസ്സിനകത്ത് തോന്നുന്നത് പറയുക. ഹലോ, അതെന്താ അങ്ങനെ? ഇപ്പം ഞാൻ പറയാം, ഞാനിപ്പോൾ ഇത് കല്യാണം കഴിയാത്ത ആരാളെ, ആ ദബോര പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല അല്ലേ, പെണ്ണങ്ങ് വന്നു എന്നോട് ഇല്ല. ദബോരയുടെ കല്യാണം വന്നു. അപ്പോൾ ദബോരയുടെ കല്യാണം വന്നപ്പം ദബോരയുടെ മമ്മി എന്നെ വിളിച്ചു, പാസ്റ്ററേ ഇന്ന സ്ഥലത്ത് നിന്ന് ഒരു വിവാഹാലോചന വന്നേക്കുന്നു, പ്രാർത്ഥിച്ച് പറയണം ദൈവഗതമാണോ അല്ലയോ എന്ന്. ഞാൻ പ്രാർത്ഥിക്കാനിരുന്നു കഴിഞ്ഞപ്പം കാരണങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, ഞാൻ പറയുകയാണ്. പരിശുദ്ധ കർത്താവിനോട് പറയുന്നു, കർത്താവേ ദബോരയുടെ വിവാഹം ഇപ്പോൾ വന്നിരിക്കുന്നത് ശരിയാണോ? കർത്താവിൻ്റെ അകത്ത് പറയുന്നു, മോനെ അത് ദൈവഹിതമല്ല. ആ അപ്പം ഞാൻ ദബോരയുടെ മമ്മിയെ വിളിച്ച് പറഞ്ഞു, സിസ്റ്ററെ അത് ദൈവഹിതമല്ല, കാരണം ദൈവം പറഞ്ഞില്ലേ. ഹലോ, കൂടെ ഉണ്ടോ നിങ്ങൾ എൻ്റെ കൂടെ വരുന്നുണ്ടോ? പറയുന്നു. ഞാൻ ഈ സ്വപ്നത്തിൻ്റെ പ്രത്യേകത പറയാം, ദൈവം സംസാരിക്കുന്ന ശബ്ദത്തിൻ്റെ പ്രത്യേകത പറയാം. എന്നാൽ ഈ വ്യക്തി, ദൈവം ഇത്ര കൃത്യമായി സംസാരിച്ചെങ്കിൽ ഒന്നും കൂടെ ചോദിച്ചോടെ, കർത്താവ് അപ്പോൾ ദബോരയുടെ ഭർത്താവ് എവിടെയാണ് ഇരിക്കുന്നത്? അപ്പം കർത്താവ് പറയുന്നു, കർത്താവേ ആ ദബോരയുടെ വിവാഹം ഇത് ദൈവഹിതം അല്ലെങ്കിൽ പിന്നെ ഏതാ ദൈവഹിതം? എന്നാണ് മടക്കേണ്ടത്? ഞങ്ങൾ എന്നാണ് ആലോചിക്കേണ്ടത്? ഇത് ഒറ്റ പ്രവാചകം പറയില്ല. കണ്ടോ, നിങ്ങൾ ആരും മിണ്ടുന്നില്ല, എല്ലാവരും സ്തംഭിച്ചു പോയി. ഇവരാകെ പറയുന്നത് വിവാഹം ദൈവഹിതമാണോ അല്ലയോ, യെസ് ഓർ നോ, അത് കറക്കിക്കുത്ത. നാണയം മുകളിലേക്ക് ഇട്ടാൽ വീഴുമ്പോൾ ഒന്നെങ്കിൽ ഹെഡ് കാണും അല്ലെങ്കിൽ നമ്പർ കാണും. കണ്ടോ, നിങ്ങൾ പണങ്ങി നിങ്ങൾ ഒറിജിനൽ പ്രവാചകമെന്ന് പ്രവചനമെന്ന് പറഞ്ഞാൽ അവൻ കറക്റ്റ് കാര്യം പറയും. ഹലോ, നിങ്ങൾ ആരും ആമയം പറയുന്നത്? ദബോരയുടെ ഞാൻ പറഞ്ഞു, കൊച്ചിൻ്റെ കല്യാണം കഴിയാത്തതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ പറയുന്ന വീട്ടിലെങ്ങാനും വല്ല ആ കൊച്ചുകൾ അങ്ങനെ അവിടെ ഉണ്ടെങ്കിൽ അത് അതിനൊക്കെ വലിയ പ്രശ്നമായി മാറും. തൃശ്ശൂർ ഞങ്ങളുടെ വീട് അഡ്രസ്സ് പറയും. അപ്പോൾ ദബോരയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ദബോരയുടെ വിവാഹം ഇപ്പോൾ ദൈവഗതമാണോ? കർത്താവേ, കർത്താവ് പറഞ്ഞു, നല്ല മോനെ അത് ദൈവഗതമല്ല. പിന്നെ കർത്താവേ ഏതാണ് ദൈവഗതം? കർത്താവേ ഏത് വർഷമാണ് നടക്കുന്നത്? അപ്പോൾ കർത്താവ് പറയുന്നു, മോനെ 2023 മാർച്ച് മാസത്തിലാണ് അവിടെ വിവാഹം നടക്കാൻ പോകുന്നത്. ജനുവരി മാസം മുതൽ, മോളെ നീ അത് പ്രതീക്ഷിച്ചിരിക്കുന്നു
വേണ്ട കേട്ടോ, ഞാൻ വെറുതെ ഒരു ഡേറ്റ് പറഞ്ഞു, ഞാൻ ഉദാഹരണം പറഞ്ഞു. ഇനി അവിടെ 2023 കാത്തിരിക്കാൻ തുടങ്ങിയാൽ അത് വലിയ പ്രശ്നമായി മാറും. അപ്പോൾ 2023 കർത്താവ് കർത്താവ് പറയാം, 2023 ജനുവരി മാസമാകുമ്പോൾ കാച്ചേരി മൂത്തേടത്ത് ലൈനിൽ 8-ാം നമ്പർ വീട്, ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് വീട്ടിലാണ്, ആ വീട്ടിൽ ചെറുക്കന്മാരില്ല, അതുകൊണ്ടാണ് ഞാൻ ധൈര്യത്തോടെ പറഞ്ഞത്, മൂത്തേടത്തിനായി 8-ാം നമ്പർ വീട്ടിൽ, 8-ാം നമ്പർ വീട്ടിൽ ഒരു പേരെന്താ പറയുക, എക്സ് എന്ന് പറഞ്ഞ ചെറുക്കനുണ്ട്, ആ മകനുമായിട്ടാണ് അവിടെ വിവാഹം. ഇത് കർത്താവ് കൃത്യമായിട്ട് പറയില്ലേ മക്കളെ? അപ്പൊ പ്രവചനം എന്ന് പറയുന്നത് കേൾക്കും, ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? പ്രവചനം എന്ന് പറയുന്നത് ദൈവഗീതമാണോ അല്ലയോ എന്ന് പറയുന്നതല്ല, പ്രവചനം എന്ന് പറയുന്നത് കൃത്യം കൃത്യം. നിങ്ങൾ ആരും ആമേൻ പറയുന്നില്ല, നിങ്ങൾ ആരും ദൈവത്തിന് മകത്വം കൊടുക്കുന്നത്, ഇത് ദൈവം നിങ്ങളോട് സംസാരിക്കും, ഇത് ദൈവം നിങ്ങളോട് പറയും. സ്വപ്നത്തിലൂടെ പേര്, അഡ്രസ്, വീട്ടുപേര്, ഫോൺ നമ്പർ കൃത്യമായി മടക്കുന്ന സമയം കാര്യം ദൈവാത്മാവ് എഴുതി കാണിക്കും. ആമേൻ പറയാൻ പറ്റുന്നവർ, വിശ്വസിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ കർത്താവൻ ആമേൻ പറഞ്ഞു. പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നവനാണ്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, കർത്താവ് പാസ്റ്ററെ എങ്ങനെ ഞങ്ങൾ ദൈവഗീതം അറിയും? ദൈവഗീതം അറിയാൻ ഒറ്റ വഴി, ദൈവഗീതം പറയുന്നത് ദൈവമാണെന്നുള്ള ബോധം ആദ്യം വരണം. ഞാനത് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ടാകും, അപ്പൊ അതുകൊണ്ട് ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടി പറയല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ദുഃഖം ഉണ്ടായാൽ ആ ദുഃഖത്തിനായി സ്തോത്രം, കാരണം ദൈവഗത പ്രകാരം ഉണ്ടാകുന്ന ദുഃഖം മാനസാന്തരത്തിനായി നമ്മെ ഒരുക്കിയെടുത്ത് അത് ഉത്സാഹമുണ്ടാക്കും, അത് നമ്മുടെ വീര്യം വർദ്ധിപ്പിക്കും. ഞാൻ പറഞ്ഞു പോകുന്ന സാരാംശം, ദൈവത്തിന്റെ ശബ്ദം നിങ്ങളുടെ മുറിക്കകത്ത് നിങ്ങൾക്ക് നേരിട്ട് കേൾക്കാൻ, ദൈവം നിങ്ങളോട് കൃത്യമായി സംസാരിക്കാൻ ഉപയോഗിക്കുന്ന ടൂളാണ് സ്വപ്നം. മിനി സിസ്റ്റർ മോളുണ്ടല്ലോ, മിനി സിസ്റ്റർ മുകളിൽ ഉണ്ടല്ലോ, മിനിമോൾ ഷാജി, മിനിമോൾ ഷാജിയുടെ അങ്കിളിൻ്റെ ബ്രദറിൻ്റെ മോളാണ് അക്കു. അക്കുവിൻ്റെ വിവാഹ കാര്യം ഇങ്ങനെ ആലോചിച്ച് വന്നപ്പം എനിക്ക് പേടിയാ, വിവാഹം ആലോചിക്കാൻ തീ ചാടാൻ പോലും ഇത്ര പേടിയില്ല, പക്ഷെ വിവാഹം ആലോചിക്കാൻ ഭയങ്കര പേടിയാ. ഹലോ, അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണേ ശരിക്കും ആലോചിച്ചിട്ടുള്ളൂ, അതാലോചിച്ച് കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം, പിറ്റേൻ്റെ പിറ്റേ ദിവസം കല്യാണം കഴിഞ്ഞ് ചെറുക്കൻ്റെ അപ്പം വീട്ടിൽ വന്നു, പാസ്റ്ററെ ഇങ്ങനത്തെ ഒരു ചതി ഞങ്ങളോട് ചെയ്യണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? പെണ്ണിന് ചെറുക്കനേക്കാൾ പ്രായം കൂടുതലാണ്. അപ്പം ചോദിച്ചത് രജിസ്റ്ററിൽ എഴുതിയപ്പോൾ കണ്ടില്ലേ, രജിസ്റ്ററിൽ എഴുതിയിട്ടാണല്ലോ കല്യാണം നടത്താൻ, കണ്ടു പാസ്റ്ററേ, ഇത് അതിനേക്കാൾ മുമ്പ് അവള് അവനെ മയക്കി പോക്കറ്റിലാക്കി. പാസ്റ്ററെ അവള് നേഴ്സല്ല, അവള് എന്താ പറയുക, അസിസ്റ്റന്റ് നേഴ്സാണ്. ഏ, ഞാനിവിടെ കണ്ടിട്ടുള്ളത് മൊത്തം നേഴ്സിംഗ് ഡ്രസ്സിലാണ്. ഹലോ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ എന്തൊക്കെ തട്ടിപ്പം നടക്കുന്നു അറിയോ നിങ്ങക്ക്? പെണങ്കിരുന്നിട്ട് എന്നോട് കർത്താവേ ഇതൊന്ന് അടക്കണ്ടെന്നോ, ഇതാരാ പറഞ്ഞിരുന്നു എന്നോട് അടക്കണ്ട തുറക്കാനോ? ഈ ഭാഗം അങ്ങാൻ ആരെങ്കിലും കിട്ടിയാൽ കർത്താവേ, ഓക്കെ ഓക്കെ, സാറില്ല സാറില്ല, സ്നേഹത്തിൽ പറഞ്ഞ പാസ്റ്റർ വാ അടയ്ക്കണ്ടെന്ന് പറഞ്ഞതാ, തുറന്നോളാം പറഞ്ഞതാ ഞാൻ. ഇനി അപ്പോ ലാസ്റ്റ് അപ്പം പറഞ്ഞു, പാസ്റ്റർ അവള് നേഴ്സല്ല, അവള് അസിസ്റ്റന്റ് നേഴ്സാ, ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. അപ്പം അതിനുശേഷം അപ്പൊ ഞാൻ ചോദിച്ചു, ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ലായിരുന്നു? പാസ്റ്ററെ അറിയായിരുന്നു, പാസ്റ്റർ എന്റെ ചെറുക്കൻ അറിയായിരുന്നു, അവൻ എന്നോട് പറഞ്ഞില്ല. അപ്പൊ ചോദിച്ചു അതെന്താ പറയാതിരുന്നേ, അവൻ അവളെ കണ്ടപ്പോ അങ്ങ് മയങ്ങിപ്പോയി. ആ കണ്ടോ, അപ്പൊ അതിനുശേഷം ഞാൻ കല്യാണം ആലോചിക്കില്ലായിരുന്നു. ഒരു കല്യാണം, കല്യാണ ബ്രോക്കർ അല്ല കേട്ടോ ഞാൻ, ഇനിയിപ്പോ അങ്ങനെ നിങ്ങൾ പേരിടരുത്. ഞാൻ നമ്മുടെ ചർച്ചിനോടുള്ള ബന്ധപ്പെട്ട് ആർക്കെങ്കിലുമൊക്കെ നമ്മൾ പറയുമ്പോൾ ഒന്ന് ആകെ ഒരെണ്ണം കാണിച്ചു കൊടുത്തേ, അത് ഈ പരുവത്തിലായി. അപ്പൊ അതിനുശേഷം ഞാനത് കാണിക്കില്ല. പക്ഷേ ഈ മിനിമോൾ ഷാജിയുടെ ബ്രദറിൻ്റെ, എനിക്ക് കറക്റ്റ് റിലേഷൻ ഒന്നും പറഞ്ഞാൽ അറിയില്ല കേട്ടോ, മിനി സിസ്റ്ററെ, കൊച്ചിൻ്റെ അക്കുവിൻ്റെ വിവാഹം വന്നപ്പം ലിൻസി ഇത് പറഞ്ഞു കഴിഞ്ഞപ്പം, നോബിള് നമ്മുടെ ചർച്ചിൽ മോനാണല്ലോ, ഞാനൊരു സ്വപ്നം കണ്ടു. അപ്പം ഇതെന്ത് ചെയ്യണമെന്നറിയില്ല, ആലോചിക്കണോ മുമ്പോട്ട് പോകണോ പുറകിലോ? അപ്പം ഞാനൊരു കാര്യം പറയാറുണ്ട്, എന്നെ കർത്താവ് കൃത്യമായി കാണിച്ചാൽ ഞാൻ പറയാം, അല്ലാതെ ഇത് ദൈവഗീതമാണോ ദൈവഗീതമല്ലെന്ന് പറയാൻ എന്നെ കിട്ടിയല്ല. പറഞ്ഞില്ലാലും കുഴപ്പമില്ലെന്നേ, പക്ഷെ ഉള്ളത് പറഞ്ഞത് ദൈവം പറഞ്ഞതായിരിക്കണം. ഹലോ, ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ദൈവം ഒരു സ്വപ്നം കാണിച്ചു, ദൈവം കാണിച്ച സ്വപ്നത്തിൻ്റെ അക്കു തൃശ്ശൂർ വരുന്നു, വിവാഹം നടക്കുന്നു,
എൻ്റെ വീട്ടിൽ വരുന്നു, വിഭാഗം മടക്കുന്നു, ഭയങ്കര സന്തോഷത്തിൽ മോൾ തിരിച്ചു പോകുന്നു. ഇതാണ് ഞങ്ങളുടെ സ്വപ്നം. അങ്ങനെ സന്തോഷത്തിൽ ഇത് നടക്കാനുള്ള ഒരു സാധ്യതയില്ല. ശരിയല്ലേ മിനിസ്റ്ററി? ആദ്യത്തെ കാര്യം ഓർക്കുന്നുണ്ടോ? വല്ല സാധ്യത ഉണ്ടായിരുന്നോ നടക്കാൻ സന്തോഷത്തിൽ? ഒരു സാധ്യതയില്ല, എല്ലാം പ്രശ്നം. ഞാൻ പറഞ്ഞു, തമ്പുരാനാണ് കാണിച്ചതെങ്കിൽ അത് സന്തോഷം വിപണി മറന്നിരിക്കും. ആകെ കൂടെ ഒറ്റ സന്തോഷക്കേടേ ഉണ്ടായുള്ളൂ. കൊറോണ ആയതുകൊണ്ട് 20 പേർക്ക് പങ്കെടുക്കാൻ പറ്റുള്ളൂ. ആ ഒറ്റ പ്രശ്നമല്ലാതെ ഏറ്റവും അനുഗ്രഹതമായ രീതിയിൽ അവർ ചിന്തിച്ച പ്രശ്നങ്ങളുടെ ഒരു ശതമാനം പോലും ഉണ്ടാകാമേ. ഞാനതൊക്കെ പറയുമ്പം മിനിസ്റ്റർക്ക് കാര്യം മനസ്സിലാവും, നിങ്ങൾക്ക് മനസ്സിലാവുകയല്ല, എനിക്ക് അതിനപ്പുറം പറയാനും പറ്റിയല്ല. അപ്പം ഞാൻ പറഞ്ഞു, ഒരു സ്വപ്നത്തിൻ്റെ പ്രത്യേകത കണ്ടോ, നടക്കുകയില്ലെന്ന് രണ്ട് വീട്ടുകാരും നോക്കിയ എന്താ പറയുക, എങ്ങനെയാണ് പറയുക, അരക്കിട്ടുറപ്പിച്ച കാര്യം, മറ്റ് പല വഴികൾ ചിന്തിച്ച കാര്യം പരിശുദ്ധാത്മാവ് അത്ഭുതകരമായി നടത്തി കണ്ടോ. ഒരു സ്വപ്നം നമുക്ക് നൽകുന്ന ഗ്യാരണ്ടി കണ്ടോ, ഗ്യാരണ്ടി കണ്ടോ. ആമേൻ പറ, ധൈര്യത്തോടെ ആമേൻ പറ, നിന്റെ വിഷയത്തിൽ ദൈവം ഗ്യാരണ്ടിയോടെ ഇടപെടും. അവന് നീ ചെയ്യേണ്ട കാര്യം, നീ ആദ്യം ഈ മനുഷ്യരിൽ ആശ്രയിക്കുന്ന ആശ്രയം അവസാനിപ്പിക്കണം. നീ ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിക്കണം, നീ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാൻ പഠിക്കണം. പ്രൈസ് ദ ലോർഡ്. അപ്പം ഞാനൊരു ഒരു 5-10 കാര്യം പറയാൻ വേണ്ടി വന്നതാണ്, പക്ഷെ നമുക്ക് ബാക്കി നാളെ പറയാം നമുക്ക്. അപ്പം ഇനി നിങ്ങൾ ആരെങ്കിലും ഇന്ന് രാത്രി ഇന്ന് പകലത് കേട്ടിട്ട് ഹോ, ഇനി നിങ്ങൾ ആരും പറയില്ലല്ലോ കർത്താവിനോട് സംസാരിക്കില്ലെന്ന്, പറയോ. ഇനി നിങ്ങൾ ആരെങ്കിലും പറയോ കർത്താവിനോട് സംസാരിക്കുമെന്ന്? എന്നാലും മിണ്ടുകയല്ല. എൻ്റെ കയ്യിൽ 2 മൊബൈലുണ്ടേ, നിങ്ങളെ സാധാരണ മെയിൻ നമ്പർ വിളിക്കും, ഇതിലാണ് വരുന്നേ. ഇതിലാണ് എൻ്റെ പേഴ്സണൽ നമ്പർ, ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന നമ്പർ. അപ്പോൾ നിങ്ങൾ വിളിച്ചാൽ ഈ ഫോണിനകത്ത് വിളി കേൾക്കും, ഈ ഫോണിനകത്ത് കണക്ഷനുണ്ട്, ഒരു സംശയമില്ല, ഇതിനകത്ത് കണക്ഷൻ കിട്ടിയിരിക്കും. ഇങ്ങനൊരു ഫോൺ കിട്ടാനുള്ളപ്പം നിങ്ങൾ കറക്റ്റ്, എൻ്റെ ടാബുണ്ട് ഇവിടെ, ടാബിനകത്ത് ഞാൻ മനസ്സിലാക്കാനായിട്ട് ഉദാഹരണം പറയുന്നതാണ്. ടാബിനകത്ത് ഞാനിത് പഠിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഈ ടാബ്. ഈ ടാബിനകത്ത് സിമ്മില്ല. ഇതിനകത്തേക്ക് നിങ്ങൾ വിളിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് എന്നെ കിട്ടുകയില്ല, കാര്യം മടങ്ങുകയില്ല. നിങ്ങൾക്ക് കൃത്യമായി ഇത്ര നല്ലൊരു വഴി ദൈവം തുറന്നു വെച്ചേക്കുമ്പം നിങ്ങൾ പിന്നെ എന്തിനാ വെറുതെ അഭിനയ പിന്നെ പുറകെ മടക്കുന്നേ? അന്ത്യകാലത്ത് സകല ജഡത്തിൻ്റെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ കാണും. ആമേൻ പറഞ്ഞു. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. വിഷൻ വേൾഡും ഡ്രീംസ് വേൾഡും അന്ത്യകാലത്ത് ദൈവത്തിൻ്റെ സഭയിൽ കർത്താവ് ശക്തിയോടെ തുറക്കും. ഇതിനകത്ത് എത്ര വ്യക്തികളാണ്? ബെറ്റി സിസ്റ്റർ കുറച്ച് നേരത്തെ ഇതിനകത്ത് കമൻ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടു. ഏതൊരു വിഷയം പറഞ്ഞപ്പോൾ ആമേൻ എന്ന് പറയുന്നത് ഞാൻ കണ്ടു. ബെറ്റി സിസ്റ്റർ ബാംഗ്ലൂരിൽ നിന്ന് തൻ്റെ ജീവിതത്തിൽ തൻ്റെ മാതാവ് വേർപെട്ടപ്പോൾ, മാതാവ് വേർപെട്ട് കഠോരമായ വേദനയ്ക്കകത്ത് കിടന്ന സമയത്ത്, ആരോടും മിണ്ടാൻ കഴിയാതെ വണ്ണം വലിയ വേദനയിൽ താൻ കിടന്ന സമയത്ത് കർത്താവ് തന്നെ ഒരു സ്വപ്നം കാണിച്ചു കൊടുത്തു. ആ ഒറ്റ സ്വപ്നം, അതിനർത്ഥം പറഞ്ഞു കൊടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല, തനിക്ക് മനസ്സിലായില്ല. നമ്മുടെ കുവൈറ്റിലെ നിഷ സിസ്റ്ററാണ് എന്നെ വിളിച്ചൊന്ന് സംസാരിക്കാൻ ആവശ്യപ്പെട്ടത്. ബെറ്റി സിസ്റ്ററെ ചിന്ത, ഞാനെന്തോ പറഞ്ഞപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ശരിയായതാണ്, അല്ല ഞാൻ ഒറ്റക്കാര്യേ ചെയ്തുള്ളൂ. ദൈവം കാണിച്ച ആ കാഴ്ച ദൈവത്തിൽ നിന്നാണെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. ആ ഒറ്റ ദിവസം കൊണ്ട് സിസ്റ്റർ മാറി. കേൾക്കുമ്പോൾ നിങ്ങൾ ഒരു വ്യക്തിയെ നോക്കിയ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രതിസന്ധികളുടെ നടുവിൽ തകർന്നു പോകുന്ന വ്യക്തിയെ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് മാറ്റുന്നതാണ് സ്വപ്നമെന്ന ടൂൾ. ഒരാമേ പറയാമെങ്കിൽ ശക്തിയോടെ കർത്താവിനെ പറഞ്ഞു, നിങ്ങളുടെ കുടുംബത്തിൽ തകർന്നിരിക്കുന്നവരെ, ഉടഞ്ഞിരിക്കുന്നവരെ, ഉലഞ്ഞിരിക്കുന്നവരെ ഉറപ്പിക്കാൻ ഇന്നും ദൈവം ഉപയോഗിക്കുന്ന ടൂളാണ് സ്വപ്നം. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ഇത്ര മഹത്വം ഈ സ്വപ്നത്തിനുണ്ടെങ്കിൽ, ഇത്ര മഹത്വമായ ടൂളാണ് ഈ ടൂളെങ്കിൽ ഇവനെ കുറിച്ച് അറിയണ്ടേ? ഒന്ന്. രണ്ടാമത്, ഇത് അറിയുന്നവർ, ഇത് കാണുന്നവർ പ്രാർത്ഥിക്കണ്ടേ? ഹലോ, ഇത് കാണുന്നവർ, സ്വപ്നം കാണുന്നവർ. ഇപ്പൊ ഞാൻ നിങ്ങൾ എന്നോട് സംസാരിക്കുക, നിങ്ങൾ എന്നെ ഫോൺ വിളിച്ചു, ഫോൺ വിളിച്ചിട്ട് ഞാൻ ഫോൺ എടുത്തു, ഫോൺ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഹലോ, ആ ഹലോ പറഞ്ഞു, എന്തുകൊണ്ട് വിശേഷം, നിങ്ങൾ മിണ്ടുകല, സുഖമായിരിക്കുന്നോ, മിണ്ടുകല, ഞാൻ നിങ്ങൾക്ക് ഇന്ന കാര്യം ചെയ്തു തരാം, മിണ്ടുകല. നാല് കാര്യം പറഞ്ഞ് നിങ്ങൾ മിണ്ടിയില്ലെങ്കിൽ ഞാൻ ഫോൺ വെച്ച് എൻ്റെ വഴിക്ക് പോവും. ഞാൻ പറഞ്ഞു, അടുത്ത കാര്യമുണ്ട് മക്കളെ എന്ന് പറഞ്ഞു ഞാൻ, അല്ലെങ്കിൽ തന്നെ വയ്യ. നിങ്ങളോട് ദൈവം ഒരു സ്വപ്നം കാണിച്ചാൽ അത് ദൈവമാണ് കാണിക്കുന്നതെന്ന ഉത്തരവാദിത്തത്തിൽ നിങ്ങൾ ആ വിഷയത്തെ ഏറ്റെടുക്കണം. രാജ്യങ്ങളെക്കുറിച്ച് സ്വപ്നം കണ്ടവരെ,
പട്ടണങ്ങളെ കുറിച്ച് സ്വപ്നം കണ്ടവരെ, തലമുറകളെ കുറിച്ച് സ്വപ്നം കണ്ടവരെ, നശിച്ചു പോകുന്ന തലമുറകളെ കുറിച്ച് സ്വപ്നം കണ്ടവരെ, കൊട്ടാരത്തിലേക്ക് ദൈവം അയക്കുന്ന സ്വപ്നം കണ്ടവരെ, കേൾക്കുന്നുണ്ടെങ്കിൽ സഭയെ കുറിച്ച് സ്വപ്നം കണ്ടവരെ, പൈശാചിക ആധിപത്യങ്ങളെ പൊളിക്കുന്ന ദൈവശക്തി തുറക്കുന്ന ദർശനങ്ങളും സ്വപ്നങ്ങളും കണ്ടവരെ, നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ട്. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി വളരുകയാണ്. ഇന്നലെ മടങ്ങുന്നത് പോലെ മടക്കരുത്, ഇന്നലെ പ്രാർത്ഥിച്ചു പോലെ പ്രാർത്ഥിക്കരുത്. നിങ്ങളുടെ ഉത്തരവാദിത്വം വളരും, നിങ്ങളുടെ കാഴ്ചപ്പാട് വളരും, നിങ്ങൾ ഒരു പ്രത്യേക ഉണർവുള്ളവരാകും. ഈ ലോകത്തുള്ള 800 കോടി ജനമാണെന്ന് തോന്നുന്നു, 800 കോടി ജനം ഒരുമിച്ച് പറയുകയാണ് ഇനി ഒരു ഉണർവുണ്ടാകില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് പറയും. ഹലോ, കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഞാൻ ഒറ്റയ്ക്ക് നിന്ന് പറയും, ഇല്ല, പരിശുദ്ധാത്മാവിന്റെ പകർച്ച വെളിപ്പെടും. ഹോ റബന ഗടഗബന, കേരളത്തിലുള്ള തൃശ്ശൂരുള്ള സഭകൾ എല്ലാം പൊളിഞ്ഞാലും, ആരൊക്കെ സഭ പൊളിക്കാൻ നോക്കിയാലും, ഹോ ഷബന ഗടഗബന, വഞ്ചിക്കുന്ന വഞ്ചകന്മാരും ചതിക്കുന്ന ചതിയന്മാരെയും ഏറ്റാലും ഞാൻ ഒറ്റയ്ക്ക് നിന്ന് പറയും, കർത്താവിന്റെ സഭ തൃശ്ശൂർ പണിയപ്പെട്ടിരിക്കും. കാരണം ഇത് കർത്താവ് കാണിച്ച കാഴ്ചയാണ്. കേൾക്കുമ്പോൾ നിങ്ങളുടെ ഫെയ്ത്ത് വർദ്ധിക്കും, നിങ്ങളുടെ ബലം വർദ്ധിക്കും, നിങ്ങളുടെ ധൈര്യം വർദ്ധിക്കും. ഹോ റബാബ ശാന്തരാബിനാര ഘടകമന ഹൽക്കമന ഘടകമന സുമസിസ് കിടന്നുകൊണ്ടല്ല രോഗിയായി കിടന്നുകൊണ്ട് കേൾക്കുന്നവർ തന്നെ കാണിച്ച് കാഴ്ച കേൾക്കണോ? ആശുപത്രികളെ പരിശുദ്ധാത്മാവ് കാലിയാക്കും. പക്ഷെ താനിപ്പോഴും രോഗിയാ, തൻ്റെ രോഗം മാറിയില്ലാലും ഞാൻ നട്ടല്ലോടെ പറയും ആ കാഴ്ച സത്യമാണെന്ന് എനിക്കറിയാം. ഓ റബാന ശാന്തൽ വിശ്വസിക്കുക, വിശ്വസിക്കുക. സ്വപ്നങ്ങൾ ദർശനങ്ങൾ നിങ്ങളുടെ ഫെയ്ത്തിനെ ബൂസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു മുഖവര പറഞ്ഞ് നിർത്തുന്നു. നാളെ നമുക്ക് ഇത് പഠിക്കാൻ തുടങ്ങണം. നിങ്ങൾ ഇത് ഈ ക്ലാസ്സിനെ കുറിച്ച് അറിയാത്തതുകൊണ്ട് പറയണം. നാളെ പകല് സ്വപ്നങ്ങൾ നമ്മളിതിൻ്റെ അടുത്ത സ്റ്റെപ്പുകളിലേക്ക് പ്രവേശിക്കും. നിങ്ങൾക്ക് എങ്ങനെ ഡെവിൾ കൊണ്ടുവരുന്ന സ്വപ്നത്തെ അടയ്ക്കാം, മനസ്സിൽ വരുന്ന സ്വപ്നത്തെ, നിങ്ങളുടെ മനസ്സിനകത്തുള്ള സ്വഭാവത്തിൽ വരുന്ന സ്വപ്നത്തെ എങ്ങനെ അടയ്ക്കാം, ദൈവം തരുന്ന സ്വപ്നം, ദൈവം കാണിക്കുന്ന സ്വപ്നങ്ങളെ ഒന്നുകൂടെ എങ്ങനെ നിങ്ങൾക്ക് അതിനെ നിങ്ങൾക്കത് പ്രാപിക്കാൻ വേണ്ടി നിങ്ങൾ ഒരുക്കി കിടക്കാം, ആ സ്വപ്നത്തിനകത്ത് നടക്കുന്ന പകർച്ചകൾ എന്തൊക്കെയാണ്, സ്വപ്നത്തിനകത്ത് നിങ്ങൾക്ക് അധികാരം കൈമാറും കേട്ടോ ദൈവം, സ്വപ്നത്തിനകത്ത് ദൈവം സമ്പത്ത് നിനക്ക് ഉണ്ടോ? ഉണ്ടെന്ന് വായിക്ക്. ശലോമോന്റെ ചരിത്രം വായിക്ക്, ദാവീദിന്റെ ചരിത്രം വായിക്ക്, യാക്കോബിന്റെ ചരിത്രം. യാക്കോബ് സമ്പന്നനായത് എങ്ങനെയാ? സ്വപ്നത്തിലല്ലേ? ഹലോ, ദൈവം എന്നെ സ്വപ്നം കാണിച്ചിട്ടുണ്ട്, തൃശ്ശൂര് സഭ പണിയാൻ 300 കോടി രൂപ ഒരാൾ കൊണ്ടുതരുമെന്ന്. അയ്യോ, കണ്ടോ, ഒരാൾ പോലും മിണ്ടുന്നില്ല, കണ്ടോ, സഭയുടെ കാര്യമല്ലേ. കാരണം ആ പറഞ്ഞൊരു കാര്യം, ഞാൻ നിങ്ങളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ എന്നോട് ആ സ്വപ്നത്തിൽ പറഞ്ഞ ആൾ പറഞ്ഞ കാര്യമാണ്, ഞാൻ നിങ്ങളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു, ഇനി സഭ പണിയാൻ നിങ്ങൾ തയ്യാറായിക്കോ, വാങ്ങാൻ തയ്യാറായിക്കോ, ഞാൻ അവൻ്റെ പണം തരാം. ആ ദൈവം എനിക്ക് വേണ്ടി വാക്തത്വങ്ങൾ തരും, ദൈവം എനിക്ക് വേണ്ടി വഴികൾ തുറക്കും, ദൈവം എനിക്ക് വേണ്ടി അതെല്ലാം സ്വപ്നത്തിൽ കൂടെ നടക്കും. ഓക്കെ, അപ്പം നമുക്കത് ഘടന തിരിച്ച് നമുക്ക് നാളെ പകൽ മൊത്തം, നാളെ പകൽ നമുക്ക് കഴിയുമെങ്കിൽ ആ ഭാഗം നമുക്ക് ധ്യാനിക്കാം. നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. 2 സെക്ഷൻ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. എന്തായാലും രാത്രി നമ്മൾ ഇന്ന് രാവിലെ ഇത് രണ്ടും കൂടെ കണക്റ്റഡ് ആണ് കേട്ടോ. നിങ്ങളുടെ മനസ്സിനകത്തുണ്ടാകുന്ന വെളിപ്പാടുകൾക്കനുസരിച്ച് നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളുടെ ആഴം വളരാൻ തുടങ്ങും. രാത്രി നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടിലുള്ള നമ്മുടെ വളർച്ചയാണ്. അപ്പൊ ആ വളർച്ച വളരും തോറും നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ ആഴമുള്ളതാകും. ആദ്യം നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ വീടിനെ കുറിച്ച് കാണും, ഭാര്യയെ കുറിച്ച് കാണും, ഭർത്താവിനെ കുറിച്ച് കാണും, മക്കളെ കുറിച്ച് കാണും, പിന്നെ നിങ്ങൾ സഭയ്ക്കകത്തുള്ള വ്യക്തികളെ കുറിച്ച് കാണും, നിങ്ങൾ വ്യക്തിയോട് സംസാരിക്കുന്ന കാണാം. ഇങ്ങനെ പല നിലയിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ വ്യക്തിപരമായിട്ട് കാണാം. കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ സ്വപ്നം പട്ടണത്തെക്കുറിച്ച് കാണാം. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ അന്യ സംസ്ഥാനങ്ങളെ കുറിച്ച് കാണാം. കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ രാജ്യങ്ങളെ കുറിച്ചായി മാറും. നിങ്ങളുടെ സ്വപ്നത്തിനകത്ത് ആഴങ്ങൾ വരാൻ തുടങ്ങും. വചനത്തിനകത്തുള്ള മർമ്മങ്ങൾ നിങ്ങളുടെ അകത്ത് സ്വപ്നത്തിലൂടെ കാണാം. ദൈവ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാം. അപ്പൊ സ്വപ്നം ഒരു ഭയങ്കര ദൈവം ഉപയോഗിക്കുന്ന ടൂളാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഞാൻ ഈ സെക്ഷൻ നിർത്തുകയാണ്. നാളെ നമുക്കിതിൻ്റെ ബാക്കി ചിന്തിക്കാം. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന? ഹലോ, ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന ഉറപ്പുണ്ടോ?
ദൈവത്തോട് സംസാരിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് മാത്രമേ പ്രതീക്ഷിക്കാവൂ. ഞാൻ ആ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കുക. ദൈവം നിങ്ങളോട് സംസാരിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തോട് ദൈവത്തിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കുക. ഞങ്ങളുടെ ചർച്ചിനകത്ത് ഈ ഉദാഹരണം പറഞ്ഞു കൊടുത്ത ഞങ്ങളുടെ ചർച്ചിനകത്ത് നമ്മുടെ ഞങ്ങളുടെ ചർച്ചെന്ന് പറഞ്ഞാൽ സോറി കേട്ടോ, അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഇതിലങ്ങ് പറഞ്ഞു പോണതാണ്, ക്ഷമിക്കണം. നമ്മുടെ ചർച്ചിനകത്ത് ലിൻസിയ മുളയെ തുള്ളാൻ വെച്ചിട്ട് പേരെന്തായിരുന്നു? ആനി സാൻഡി. ഒരു ആനി സാൻഡി ഉണ്ടായിരുന്നു. ഈ ആനി സാൻഡി ഈ ഇങ്ങനെയുള്ള ക്ലാസ്, എൻ്റെ ക്ലാസ്സുകൾ ഭൂരിഭാഗം ഇങ്ങനെയാണ് കേട്ടോ, ഭൂരിഭാഗം ഇങ്ങനെയാണ്, വ്യക്തിപരമായി ഉറപ്പിക്കുന്നതാണ്, പണിയുന്നതാണ് ഞാൻ എടുക്കുന്ന ക്ലാസ്സുകൾ ഭൂരിഭാഗവും. പക്ഷെ മെച്ചം ഇത് ആദ്യച്ചര കട്ടി തോന്നാം, പക്ഷെ ഇത് ടേസ്റ്റ് പിടിച്ചാൽ നിങ്ങൾക്ക് പിന്നെ നിർക്കാൻ പറ്റാത്തവൻ്റെ വളർച്ച ഉണ്ടാവും. ആനിസാൻഡിയുടെ പ്രത്യേകത, ആനിസാൻഡിയുടെ വീട്ടിൽ പട്ടിക്ക് ഇഞ്ചക്ഷൻ, ഞാനത് തമാശയായിട്ട് പറയുകയാണ്, പട്ടിക്ക് ഇഞ്ചക്ഷൻ കൊടുക്കണമെങ്കിൽ ഒരു പ്രവാചനെ വിളിച്ച് ചോദിക്കും. ഞാൻ തമാശയായിട്ട് പറഞ്ഞാണ്, പട്ടിക്ക് ഇഞ്ചക്ഷൻ കൊടുക്കാനല്ല, അങ്ങനെ ചെറിയ കാര്യങ്ങൾ പോലും ഒരു പ്രവാചനെ വിളിച്ച് മറുപടി ചോദിക്കും, അത് പുള്ളി ചെയ്യല. പുള്ളിയുടെ കയ്യിൽ ഏകദേശം 50 പ്രവാചകന്മാരുടെ നമ്പർ ഉണ്ടായിരുന്നു. എനിക്കിതൊന്നും അറിയില്ല, എന്നോട് പറയാറുമില്ല, ഞാൻ ഇത് അന്വേഷിക്കാറില്ല. നിങ്ങൾ ആരെ വിളിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ, നിങ്ങൾ ആരെ വിളിച്ചാലും എനിക്കൊരു പ്രശ്നമില്ല, സന്തോഷമേ ഉള്ളൂ. ലാസ്റ്റ് കുഴഞ്ഞു കഴിയുമ്പോൾ എത്രയും കൂടുതൽ ആൾക്കാരെ വിളിക്കുന്നോ അത്രയും നിങ്ങൾ കുഴയും. അപ്പോൾ ലാസ്റ്റ് നിങ്ങൾ വേഗത്തിൽ വരും, വേഗതയിൽ നിങ്ങൾ തീർത്തെത്തും. അപ്പോൾ അതുകൊണ്ട് വിളിക്കുന്നവർ വേഗത്തിൽ വിളിക്കട്ടെന്ന് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ ഈ അമ്മച്ചി 50 വിളിച്ചോണ്ടിരിക്കുന്നത് മാറി മാറി. എന്നോട് അമ്മച്ചി നേരിട്ട് വന്ന് പറഞ്ഞ കാര്യം പൊതുവിൽ സാക്ഷി പറഞ്ഞാൽ അതിൻ്റെ ഓർമ്മ. ലിൻസിസ് പൊതുവിൽ സാക്ഷി പറഞ്ഞില്ലേ അങ്ങനെ? ആ പൊതുവിൽ സാക്ഷി പറഞ്ഞു. അമ്മച്ചി ഈ പ്രസംഗങ്ങളെല്ലാം കൂടെ കേട്ട് കഴിഞ്ഞപ്പം അമ്മച്ചി ഒരു കാര്യം തീരുമാനിച്ചു, ഇതങ്ങ് നിർത്താൻ തീരുമാനിച്ചു. അമ്മച്ചി ഇതാ പരിപാടി 50 നമ്പറും അങ്ങ് ഡിലേറ്റ് ചെയ്ത് കളഞ്ഞു. അമ്മച്ചിക്ക് ഒരു പ്രലോഭനം, നമ്പർ ഈ കടന്നാൽ ഞാൻ വിളിക്കും. അപ്പം അതുകൊണ്ട് ഈ 50 നമ്പർ അങ്ങ് ഡിലേറ്റ് ചെയ്ത് കളഞ്ഞു. എന്നിട്ടങ്ങ് പ്രാർത്ഥിക്കായിരുന്നു, കർത്താവേ നീ സംസാരിക്കണം, ഹലോ കർത്താവ് നീ എൻ്റെ വിഷയത്തിൽ ഇടപെടണം. അമ്മച്ചി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ അമ്മച്ചിയേ പിന്നെ കാഴ്ചകൾ കാണാൻ തുടങ്ങി. പിന്നെ അമ്മച്ചി പറയും, പാസ്റ്ററേ ഞാൻ ഇന്ന കാഴ്ച കണ്ടു, ഇന്ന വിഷയത്തിൽ ഞാൻ കണ്ടോ. അപ്പൊ എവിടെ അത് തുടങ്ങിയത്? ആശ്രയം മാറ്റി, വിശ്വാസം മാറ്റി. 50 ആശ്രയം 50 എടുത്തു മാറ്റി ഒരു വ്യക്തിയിൽ വെച്ചു. ഇന്ന് രാത്രി വെക്കാൻ, ഇന്ന് പകലത് വെക്കാൻ തയ്യാറുണ്ടോ? കാഴുതയുടെ മുമ്പിൽ ഇറങ്ങി വന്ന ദൂതൻ, ഹലോ കാക്കയോട് സംസാരിച്ച ദൈവം, ഹലോ കേൾക്കുന്നുണ്ടോ നിങ്ങൾ, കേൾക്കുന്നുണ്ടോ നിങ്ങൾ, കാക്കയോട് സംസാരിച്ച ദൈവേ, കാക്കയെ കൊണ്ട് ഏലിയാവിനെ പോറ്റിയ ദൈവം, കഴുതയെ കൊണ്ട് ബിലയാമിനോട് സംസാരിപ്പിച്ച ദൈവം, നിന്നോട് സംസാരിക്കുമോ? ആ ദൈവം നിന്റെ, നിങ്ങൾ സംസാരിക്കുകയല്ല, ആ ദൈവം നിന്റെ ദൈവമല്ല, ആ ദൈവം നിന്റെ പിതാവാണ്, നിന്റെ അപ്പനാണ്. പറ, കർത്താവേ ഞാൻ നിന്നെ വിട്ട് പോയത് ക്ഷമിക്കെന്നോട്. ഇന്ന് രാത്രി ഇന്ന് പകൽ ഞാൻ മടങ്ങി വരിക, എന്നോട് നീ സംസാരിച്ചാൽ മതി. എല്ലാ കണ്ണും മടച്ചു ഒരു നിമിഷം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ഇപ്പൊ പ്രാർത്ഥിക്കാൻ പോകുന്നത് നിങ്ങളുടെ സ്പിരിറ്റ് ഓപ്പൺ ആകാൻ, നിങ്ങളെ ദൈവാത്മാവ് ആഴങ്ങൾ കാണിക്കാൻ, ദൈവാത്മ നിങ്ങളുടെ ആഴത്തിൽ ഇടപെടാൻ. ഇനി ദൈവാത്മ തുറക്കാൻ പോകുന്ന ഈ മേഖല ഇതാണ്, സ്പിരിച്വൽ വേൾഡ് ഓപ്പൺ ആകും. ഏഞ്ചലിക് മിനിസ്ട്രി ഇതുവരെ ലോകത്ത് കാണാത്ത പോലെ ഓപ്പൺ ആകും. ദാനിയേലിന്റെ പുസ്തകം സ്വപ്നങ്ങളും ദർശനങ്ങളും ആഴമായി വിശദീകരിച്ചിരിക്കുന്ന ദാനിയേലിന്റെ പുസ്തകം എന്താ പറയുന്നത്? അന്ത്യകാലത്തേക്ക് ഈ വചനങ്ങൾ മുദ്രയിടുക, ആ സമയത്ത് ഇത് പലരും പരിശോധിക്കും, അവരുടെ ജ്ഞാനം വർദ്ധിക്കും. കണ്ടോ, ജ്ഞാനം വർദ്ധിപ്പിക്കുന്ന ദൈവാത്മാവ് പണിയുന്ന ഒരു സമയമാണ് ഈ സമയം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കണ്ണുകളച്ചോ, ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഇന്ന് പകൽ ഞാൻ ഇവിടെ ഒരു മുഖവര പറഞ്ഞതാണ്, പരിശുദ്ധാത്മാവേ കഴിയുന്നവർ പ്രാർത്ഥിച്ച ദൈവത്തോട് എന്നോട് കർത്താവ് ക്ഷമിക്കണമേ, ഞാൻ നിന്നെ വിട്ട് വ്യക്തികളുടെ പുറകെ, വ്യക്തികൾ ചതിക്കുന്ന ചതിയുടെ പുറകെ ഒഴുകിപ്പോയ അനുഭവങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. എനിക്കൊരു ദൈവമുണ്ട്, എനിക്കൊരു അപ്പനുണ്ട്, എനിക്കെന്റെ കർത്താവുണ്ട്. അങ്ങ് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്, ഞാനത് വിശ്വസിക്കുന്നു. ഒരു മിനിറ്റ്, കഴിയുന്നവർ അതരങ്ങൾ തുറന്ന്, കഴിയുന്നവരെ കരങ്ങൾ അടിച്ച്, കരങ്ങൾ മലർത്തി അന്യഭാഷി പ്രാർത്ഥിക്കുക. റിബിനി കടകവന, നിങ്ങളുടെ കണ്ണ് ഇന്ന് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് തുറക്കട്ടെ.
കരുതലുകളെ കുറിച്ച് കാണുവാൻ കഴിയാത്തവണ അടഞ്ഞുപോയ കണ്ണുകൾ ഇന്ന് രാത്രി ഇന്ന് രാവിലെ അത് ഓപ്പൺ ആകട്ടെ യേശുവിന്റെ മാമത്തിൽ. ദൈവം നിന്നോട് സംസാരിക്കും. ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ നിന്റെ മനസ്സുകൾ ട്യൂണാകും, നിന്റെ സ്പിരിറ്റ് ട്യൂണാകും. സ്പിരിറ്റ് ഓപ്പൺ ആകട്ടെ. മനസ്സിനകത്ത് പൊന്തി വരുന്ന വികാരങ്ങൾക്കും വിചാരങ്ങൾക്കും ഓ വിചിന്തനങ്ങൾക്കും അടിമപ്പെട്ടു പോയ ഒതുങ്ങിപ്പോയ നിന്റെ ആത്മ മനുഷ്യൻ ഇന്ന് രാവിലെ ഫലം പ്രാപിക്കട്ടെ. അത് ട്യൂണാകട്ടെ. പരിശുദ്ധാത്മാവേ അങ്ങ് ഇവരമേൽ ആത്മാവിനെ പകരണമേ. ഹോ റബാനാഹസ്. പ്രാർത്ഥിക്കാം. നൂറുകണക്കിനല്ല, ആയിരക്കണക്കിന് സ്വപ്നങ്ങൾ നമ്മുടെ ചർച്ചിനകത്ത് കർത്താവ് എല്ലാവരെയും കൂടെ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം നിവർത്തികളിലേക്ക് കർത്താവ് നമ്മെ നടത്തുന്ന സമയമാണിത്. ഒന്നുകൂടി അത് തുറക്കാൻ പോകുന്നു, ഒന്നുകൂടി അത് വെളിപ്പെടാൻ പോകുന്നു, അത് ആഴത്തിൽ തുറക്കാൻ പോകുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞാൻ രാജ്യങ്ങൾക്ക് വേണ്ടിയും പട്ടണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൂ എന്നല്ല തുറക്കാൻ പ്രാ. നിങ്ങളുടെ വീട്ടിൽ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവർ, ഈ മാസം എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെടുന്നവർ, ദൈവമേ നിന്റെ ശബ്ദം കേട്ട് എനിക്ക് അതിനകത്തൊരു കാര്യം തീരുമാനിക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാം. നല്ലവനും വിശ്വസ്തനും വാക്ക് പറാത്തനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാവിലേക്കായിട്ട് ഞങ്ങൾ നന്ദിയോടെ അങ്ങ് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഇന്ന് രാവിലെ കേൾപ്പിച്ച അങ്ങയുടെ വചസ്സുകൾക്കായി സ്തോത്രം. ഞങ്ങളൊരു വിഷയം വീണ്ടും അതിൻ്റെ രണ്ടാം ഭാഗം പഠിക്കാൻ ഇന്നു മുതൽ ആരംഭിക്കുകയാണല്ലോ. അങ്ങ് അങ്ങയുടെ മക്കളോട് ആഴത്തിൽ ഇടപെടണമേ. ഞാൻ ഇന്ന് രാവിലെ കർത്താവ് അവരെ ഈ തലത്തിൽ വളർത്തുവാനായിട്ട് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പല വിധത്തിൽ ഉടഞ്ഞവരും തകർന്നവരും തളർന്നവരും ഇതിൻ്റെ മടിവിലുണ്ട്. എന്ത് അടുത്ത സ്റ്റെപ്പ് ചെയ്യണമെന്ന് അറിയാത്തവരുണ്ട്. സാഹചര്യങ്ങളിലേക്ക് നോക്കി നിൽക്കുന്നവരുണ്ട്. കർത്താവ് അങ്ങ് അവരെ മുറിക്കകത്ത് അവരെ ഉറക്കത്തിൽ അവരോട് സംസാരിക്കണമേ. അങ്ങ് അവർ പ്രാർത്ഥിക്കുമ്പോൾ ദർശനത്തിൽ അവരോട് സംസാരിക്കണമേ. അതിനാവശ്യമായ ആത്മമണ്ഡലത്തിലെ വളർച്ച അവരകത്ത് കൊടുക്കണമേ. അവരുടെ സ്പിരിറ്റ് ജീവനാൽ വളർച്ച പ്രാപിക്കട്ടെ കർത്താവേ. ഞാൻ അതിനായിട്ട് ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ശക്തിയോടെ അത് ഓപ്പണായി വരട്ടെ കർത്താവേ. ഒരു തലമുറ ഇതിനകത്ത് അടുത്ത സ്റ്റേജിലേക്ക് വളരട്ടെ കർത്താവേ. ശക്തമേറിയ ദൈവം മഹത്വം അങ്ങയുടെ മക്കളുടെ മേൽ തുറക്കണമേ കർത്താവേ. ഇവർ പട്ടണങ്ങളെ നേടേണ്ട അപ്പോസ്തലന്മാരാണല്ലോ. ഇതിനകത്ത് നല്ലൊരു കൂട്ടം വ്യക്തികൾ പ്രവാചക അഭിഷേകത്താൽ പണിയപ്പെടേണ്ടവരാണല്ലോ. അതിനാൽ ആ തലത്തിലേക്ക് ഇവരെ വളർത്തുന്ന ആത്മമണ്ഡലത്തിലെ അനുഭവങ്ങൾക്കായി ഇവരെ ഒരുക്കണമേ കർത്താവേ. ഇവരുടെ വ്യക്തിത്വത്തെ അങ്ങ് ക്രിസ്തുകേന്ദ്രീകൃതമായി ശക്തിപ്പെടുത്തണമേ, രൂപീകരിക്കണമേ, വളർത്തണമേ കർത്താവേ. ഞാനതിനായിട്ട് അങ്ങയുടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങളിലും ദൈവശബ്ദം മുഴങ്ങട്ടെ കർത്താവേ. ഇവരോട് ദൈവം സംസാരിക്കും. പ്രത്യേകിച്ച് ഞങ്ങൾ സുമസിസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുമസിസ്റ്റർ നെഞ്ചത്ത് കൈവച്ചു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. താൻ കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് വളരെ ഭാരത്താൽ രോഗത്താൽ ഭാരപ്പെടുന്നു. തനിക്ക് അവന് സ്വാതന്ത്ര്യം കിട്ടാൻ ഭാരം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ ദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അങ്ങയുടെ കരം തൊട്ട് അങ്ങ് സൗഖ്യമാക്കുന്ന ദൈവമാണല്ലോ. അങ്ങയുടെ അടിപ്പിണറുകളാൽ അങ്ങ് സൗഖ്യമാക്കുന്ന ദൈവമാണല്ലോ.
അങ്ങയുടെ ദൂതന്മാരെ അയച്ചങ്ങ് സൗഖ്യമാക്കുന്ന ദൈവമാണല്ലോ. സൗഖ്യദായക ശക്തി അങ്ങയുടെ ദാസിയുടെ ശരീരത്തിൽ വെളിപ്പെടാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസിയെ കർത്താവ് കാണിച്ച വെളിപ്പാടുകളുണ്ടല്ലോ. ആശുപത്രികൾ ഖാലിയാകുന്നൊരു കാലഘട്ടം വരുമെന്ന്, ജോർജ് ജെഫ്രിയുടെ കാലഘട്ടത്തിൽ ഒരു രോഗി പോലും ഇല്ലാതെ വണ്ണം സൗഖ്യമാക്കുന്ന കരം വെളിപ്പെട്ടെങ്കിൽ, വാഷിങ്ടൺ ഡി സിയുടെ ചരിത്രത്തിൽ ഒരു രോഗി പോലും ഇല്ലാതെ ആ പട്ടണത്തിൽ എല്ലാവരും സൗഖ്യമായൊരു കാലഘട്ടമുണ്ടെങ്കിൽ, അങ്ങയുടെ സൗഖ്യദായക ശക്തി ഞങ്ങളുടെ മേൽ തുറക്കാൻ ഞങ്ങൾ ഞങ്ങൾ അങ്ങയുടെ ദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ ശരീരത്തിന് മേൽ സൗഖ്യം വ്യാപരിക്കട്ടെ. ശാന്തുരാന ഇപ്പോൾ അത് വ്യാപരിക്കട്ടെ. ഇപ്പോൾ ആ ജീവൻ അതിനകത്ത് തുറക്കട്ടെ. ഇപ്പോൾ ആ അസ്വസ്ഥകൾ ആ ശരീരത്തിൽ നിന്ന് മാറട്ടെ. കർത്താവ് നീ അത് ചെയ്യുന്നതിനായി സ്തോത്രം. ഇന്ന് രാവിലെ ഈ സന്ദേശം കേട്ട എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കണമേ. അവരുടെ അകത്ത് നിർബന്ധമായും ഉറച്ചൊരു തീരുമാനത്തിലേക്ക് എത്തുവാൻ കർത്താവർക്ക് കൃപ കൊടുക്കണമേ. ഞാൻ അവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വൈകിട്ടുള്ള സെക്ഷനെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഒരുമിച്ച് ഞങ്ങളെ പണിയണമേ കർത്താവേ. പ്രാർത്ഥനകളായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ സഹവാസം കൂട്ടായ്മയും കാവലും നാം പ്രാർത്ഥിച്ച സകല പ്രാർത്ഥനാ വിഷയങ്ങളോടും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും നമ്മൾ ഓരോരുത്തരും ഇന്ന് വന്നേക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമരുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ പ്രഭാതത്തിൽ ജയമലയ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. ശലോം.